ദൈവം പിതാവെ, ഇത്രയും വലിയ വിവാഹത്തെ വിചാരിച്ച ഞങ്ങൾ വിളിച്ച ഞാൻ അചേതിച്ച അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, കുറേക്കാട് ഇടവക്കാര്, അയരിടവക്കാര്, ഞങ്ങളുടെ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നാട്ടുകാര്, എവിടെ തുടങ്ങണം എന്ന ഒരാശങ്ക ഇല്ലാതില്ല. മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കൊറവലങ്ങാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാനും കാര്യമായ ചരിത്രമൊന്നും എനിക്കറിയില്ല. മറ്റുള്ളവർ എഴുതിയിരിക്കുന്നവരും വായിച്ചു നോക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പ്രയാസമാണ്. അങ്ങനെ പ്രയാസമുള്ള ഒരു സംഗതിയാണ് കുറേയേറെ കൊല്ലങ്ങൾക്ക് സംഭവിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1987 പഠിച്ചു നടക്കുന്ന കാലമാണ്. ഒരിക്കലും കൊറവലങ്ങാടുമായിട്ട് ബന്ധമുള്ള ഒരു വിഷയത്തെ ഞാൻ പഠിച്ചത് 4-ാം നൂറ്റാണ്ടിൽ തുർക്കി രാജ്യത്ത് ജീവിച്ചിരുന്ന യഥേസായി മനുഷ്യടക്കയിരിക്കുന്ന June 9 AD 373 മനുഷ്യടക്കയിരിക്കുന്ന അപ്രയ മൽപാനെ കുറിച്ചാണ് പഠിച്ചത്. സുറിയാനിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സുറിയാനിയിൽ ഒരു കാളിദാസനോ ഷേക്സ്പിയറോ ഉണ്ടെങ്കിൽ അത് ആ അപ്രയ മൽപാനാണെന്ന് ഒരു സംശയമില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് മാതാവിനെ കുറിച്ചാണെന്ന് പറയാൻ പറ്റും, സഭയെക്കുറിച്ചാണെന്ന് പറയാൻ പറ്റും, നമ്മുടെ കർത്താവിനെ കുറിച്ചാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ കർത്താവിൻ്റെ ജനനം വഴി കന്യക മാതാവായി തീർന്നു. ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യം മനുഷ്യദൃഷ്ടിയ അപ്രാപ്യമായ ഒരു മേഖല എങ്ങനെ നടന്നു എന്നുള്ളത് മനുഷ്യന്റെ യുക്തി കൊണ്ട് ചോദിച്ചെന്നിരിക്കുക. മനുഷ്യന്റെ യുക്തി കൊണ്ട് കണ്ടെത്തുന്ന ഒരു ദൈവമല്ല നമ്മുടേത്, അല്ലെങ്കിൽ വിശ്വാസിയുടേത്. മനുഷ്യന്റെ സൃഷ്ടി അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ദൈവസങ്കല്പങ്ങള് വ്യാജ നിർമ്മിതങ്ങളാണ് എന്ന് കാണുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീളം നമ്മൾ കണ്ടെത്തുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷീകരണം നേരെ മറിച്ചാണ്. ദൈവം സംസാരിക്കുന്നു. സംസാരം പൂർത്തിയായപ്പോൾ സംസാരം, വചനം ഒരു മനുഷ്യവ്യക്തിയായി ഇറങ്ങി വരുന്നു. ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കാം. സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ദൈവമാണ്, അതിന്റെ ഫലവും രണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കൽ വായിച്ചു വായിച്ചു വരവേ ഒരു ഉച്ച കഴിഞ്ഞ സമയം ആരും തന്നെ ലൈബ്രറിയിൽ വർക്ക് ചെയ്യാത്ത സമയത്ത് ചെയ്യുമ്പോൾ ഓൺ കഴിഞ്ഞിട്ട് കൊഞ്ച് ഉറങ്ങാൻ പോകും മിക്കവാറുമൊക്കെ. പിന്നെ ചിലർ മാത്രം ഉറക്കം വിടിഞ്ഞ് ഇരിക്കും. അങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ തോമാശ്രീയായുടെ നടപടികൾ എന്ന പുസ്തകമാണ് വായിച്ചുകൊണ്ടിരുന്നത്. പഠനത്തിന് മേഖല വരുന്നതല്ലെങ്കിലും അത് യാദൃശ്യമായിട്ട് കൈപ്പെട്ടതുകൊണ്ട് എടുത്ത് വായിക്കുകയായിരുന്നു. സുറിയാനിയുടെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. എൻ്റെ അകത്ത് എന്തോ രഹസ്യം ഒളിഞ്ഞിട്ടുണ്ട്. ഉടനെ ഗ്രീക്ക് ഭാഷയിലുള്ളത് എടുത്തു വെച്ചു, സംശയം ഇരട്ടിച്ചു. ലത്തീൻ ഭാഷയിലേക്ക് പോയി. അവിടെ 2 നടപടികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാലഘട്ടം സുറിയാനിയിലേത് 3-ാം നൂറ്റാണ്ട്, ഗ്രീക്കിൻ്റേത് 3-ാം നൂറ്റാണ്ട്, ലത്തീൻ എഴുതിയത് 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്ന ഏതോ ക്രൈസ്തവർ എഴുതി വച്ചിരിക്കുന്നതാണ് ഇവയെല്ലാം. തീർന്നില്ല,
അവയുടെ പതിപ്പുകൾ ഈജിപ്തിലെ കോപ്റ്റിക് ഭാഷയിലുണ്ട്, ജോർജിയൻ ഭാഷയിലുണ്ട്, അർമേനിയൻ ഭാഷയിലുണ്ട്, എത്യോപ്യൻ ഭാഷയിലുണ്ട്, അറബി ഭാഷയിലുണ്ട്. ഇതിൻ്റെ എല്ലാ ഉൽപ്പത്തി കിട്ടണമെങ്കിൽ കേരളത്തിലേക്ക് നോക്കണം എന്ന് ഞാൻ പഠിക്കാതിരിക്കുന്നതേ ഉള്ളൂ. വിദേശികൾ എഴുതി വച്ചിരിക്കുന്ന പലതും ശരിയാണ് എന്ന വിചാരത്തിൽ സ്വദേശികളുടെ നാട്ടറിവുകളെ തട്ടിക്കളിക്കുന്ന പണ്ഡിതന്മാരെയാണ് ഈ രംഗത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയുന്നത് സംശയിക്കുക, നാട്ടുകാർ പറയുന്നത് വിശ്വസിക്കുക എന്ന നിഗമനത്തിലേക്ക് ഞാൻ എത്തേണ്ടി വരുന്നു. അത് എന്നെ വഴിതെറ്റിച്ചില്ല എന്നും ഞാൻ കണ്ടെത്തുന്നുണ്ട്. നാട്ടുകാർ കഥകൾ ഉപകഥകളും കൂട്ടിച്ചേർക്കും, പറഞ്ഞു 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 പറഞ്ഞ് ഇല്ലാത്തതുണ്ടായെന്നും ഉണ്ടായതില്ല എന്നും അവർ സ്ഥാപിക്കും. എന്നാലും ഏത് കാലത്ത് പറഞ്ഞു, ആര് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു, ഈ ചോദ്യങ്ങളാണ് എനിക്ക് ഉത്തരം നൽകുന്നത്. അങ്ങനെ വായിച്ചു വന്നപ്പോൾ ഹെലിയോഫോറം എന്നൊരു വാക്കുണ്ട്. ഇങ്ങനൊരു വാക്ക് ഗ്രീക്കിൽ ഉണ്ടാകേണ്ട വഴിയില്ല. ഹീലിയം എന്നും നമുക്കറിയാം, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട വാതകം. ഹെലിയോപോളിസ് അറിയാം, സൂര്യനഗരം. ലത്തീനിലും അറിയത്തില്ലാത്ത കയ്യെഴുത്തുകളിൽ ഓരോന്നും വ്യത്യസ്തമായിട്ട് കാണുന്നു. അപ്പൊ അതേക്കുറിച്ച് സൂക്ഷ്മമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഹെലിയോഫോറം? ഹെലിയോഫോറം എന്ന് പറയുന്നുണ്ട്, ഹീലിയോഫോറം എന്ന് പറയുന്നുണ്ട്, ഹീനോഫോറം എന്ന് പറയുന്നുണ്ട്, ഹീറോഫോറം എന്ന് പറയുന്നുണ്ട്. ഫോറത്തിന് മാറ്റമൊന്നുമില്ല. പെട്ടെന്നങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നൊരു ഭേദമാണ്, നാട്ടിലൊരു പട്ടണമാണെന്ന്. നാട്ടിലങ്ങനെ ഒരു പട്ടണമോ? മലബാർ തീരത്ത്. ഞാൻ മലയാളിയാണ്, ഞാൻ കേട്ടിട്ടില്ലല്ലോ. നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും വിദേശീയർക്ക് പരിചിതമായിരുന്ന ഹെലിയോപോളിസ്, ഹെലിയോഫോറം എവിടെ? നാട്ടുകാരനാണ് ഞാൻ അറിയാതെ പോയത്. എന്തുകൊണ്ട്? പെട്ടെന്ന് തന്നെ വായനയ്ക്കിടയിൽ കണ്ടെത്തിയ ഒരു സംഗതി എന്നെ അത്ഭുതപ്പെടുത്തി. അതിതായിരുന്നു, ഹെലിയോഫോറത്തിലാണ് തോമാശ്ലീഹായുടെ സിംഹാസനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. തോമാശ്ലീഹായുടെ സിംഹാസനത്തെ കുറിച്ച് ആദ്യം പറയുന്ന രേഖ 1301 വത്തിക്കാൻ സൂക്ഷിച്ചിരിക്കുന്ന വത്തിക്കാൻ സിറിയ 22 എന്ന സുറിയാനി രേഖയാണ്. 14 വയസ്സുള്ള സഖറിയ എന്ന ഒരു ബ്രഹ്മാസനാണ് എഴുതിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ വെച്ച്. ഉത്തരമായി തോമാശ്ലീഹായുടെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണോ പകലോമറ്റത്താണോ? പകലോമറ്റം എന്ന വാക്കിന്റെ തനി തർജ്ജമയാണ് ഹെലിയോഫോറം എന്ന് കണ്ടെത്താൻ എനിക്ക് അധികം സമയമെടുത്തില്ല. 30 കൊല്ലം മുമ്പ് കണ്ടെത്തിയ കണ്ടെത്തല് ഇതുവരെ പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ആശങ്ക ഒരു വശത്ത് ഇതുവരെ പറഞ്ഞിരുന്നത് പലരും പണ്ഡിതന്മാർ ലോകപ്രസരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പലതും തെറ്റാണെന്ന് പറയാനുള്ള മടി. 30 വർഷത്തിന് ശേഷം അത് വെളിച്ചം കാണും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വായിച്ച പേപ്പറാണ്. അന്ന് കേട്ടിരുന്ന ആളുകൾക്ക് ഇത് പരിചയമില്ലാത്തതുകൊണ്ട് ആരും ഏറ്റുപിടിച്ചില്ല. പക്ഷെ 30 വർഷത്തിന് ശേഷം അത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. കൊടുത്തു കഴിഞ്ഞ ദിവസം. ഇംഗ്ലീഷ് ഭാഷയിൽ വരും, മലയാളത്തിൽ എഴുതിയുണ്ടെന്ന് കാര്യമൊന്നുമില്ല. മലയാളികൾ വായിച്ചറിയാൻ, എഴുതിയ നാട്ടുകാർ വായിച്ചറിയണം. ആ ഒരു വാക്കിൽ നിന്ന് എനിക്ക് പിടികിട്ടി, നമ്മുടെ നാട്ടിലെ സഭാ സംവിധാനത്തെ കുറിച്ച് അറിവുള്ള ആളുകൾ നമ്മളെക്കാൾ അറിവുള്ളവർ വിദേശികളായിരുന്നു. അവരത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അവർ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞു ശരിയല്ലെങ്കിലും പിന്നീട് പറഞ്ഞു തിരുത്തി എഴുതപ്പെട്ടെങ്കിലും നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന കഥകൾ പറഞ്ഞത് ശരിയാണ്. കഥകൾ ഉണ്ടായത് അടുത്ത കാലത്തായിരിക്കാം. ഞാനുണ്ടായത് ഏതാണ്ട് 62 വർഷം മുമ്പാണ്. അതിനർത്ഥം എനിക്ക് ആരംഭമായിട്ട് എൻ്റെ മാതാപിതാക്കൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടെ മുമ്പ് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവർ കണ്ണിയെ ഒരു പരമ്പരയായിട്ട് പുറകോട്ട് പോകും. ഒരു കഥയുണ്ടെങ്കിൽ കഥയുണ്ടാക്കിയത് ആര്, ഏത് കാലത്ത് എന്ന് ചോദിക്കേണ്ടി വരും.
കഥയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കഥയുണ്ടാക്കിയ കാലം ഏകദേശം ഊഹിക്കാൻ പറ്റും. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ട്. അതിനുശേഷം ജീവിച്ചിരുന്ന പണ്ഡിതരായ ആളുകൾ ഉത്തരിക്കുന്നുണ്ടെങ്കിൽ പുസ്തകം ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ രണ്ടാം നൂറ്റാണ്ടിലേക്ക് പോകുന്നത്. രണ്ടാം നൂറ്റാണ്ടിലേക്ക് പോകാൻ സഹായിച്ച ഒരു രേഖ നാട്ടിൽ നിന്നാണ്. തോമസ് ലീഹ 52 നാട്ടിൽ വന്നെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതെ, ചോദ്യം ചെയ്യുന്ന ഒരു രേഖയുണ്ട് നാട്ടിൽ തന്നെ. 52-4 പറഞ്ഞതാണെന്ന് ഞാൻ വിറ്റർജിക്ക ഗവേഷണ കേന്ദ്രത്തിൽ ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ ചോദിച്ചതാണ്. സഭാ ചരിത്രകാരന്മാർ ആരും ഉത്തരം നൽകിയില്ല, എനിക്ക് ഉത്തരവൊന്നുമില്ല. റംബാൻ പാട്ട് എന്ന പാട്ട് എഴുത്ത് രൂപത്തിൽ ഇന്നത്തെ രൂപത്തിൽ കിട്ടുന്ന 1601 അതിനർത്ഥം ആ പാട്ട് അതിനു മുമ്പില്ലായിരുന്നു എന്നല്ല. മറിയാമ്മ ചേർത്തിയുടെ കവിത, എസ് പി കോളേജ് ഗ്രൂപ്പുകാരിയായിരുന്ന മറിയാമ്മ ചേർത്തിയുടെ കവിത പരമ്പരാഗതമായിട്ട് കേട്ടുപഠിച്ചതാണ്. എഴുത്തും വായനയും അറിയത്തില്ലാത്ത ഒരാള് പരമ്പരാഗതമായി കൈമാറിപ്പോരുന്ന നാട്ടറിവുകളും പരമ്പരാഗത വൃത്തങ്ങളും അതിപ്രധാനമാണ്. അതിന്റെ വെളിച്ചത്തിലാണ് റംബാൻ പാട്ടിന്റെ പ്രാഗ് രൂപത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. മാത്രമല്ല 8-10 സ്ഥലത്തു നിന്ന് പെട്ടെന്ന് അതിന്റെ കയ്യെഴുത്തുകൾ കണ്ടെടുക്കാൻ സാധിച്ചു. 48 തലമുറ മുമ്പ്, അതായത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ തോമസ് ലീഹായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ആളിന്റെ ഇളയ അനുജന്റെ ഇളയ മകൻ, അതായത് മാളികൻ 2-ാം തോമ ഗുരു റംബാൻ എന്നൊക്കെ പറയുന്നത് പഠിപ്പിക്കുന്നയാണ്. പിന്നീട് സന്യാസ വൈദികനായിട്ട് അദ്ദേഹം ചിത്രീകരിക്കപ്പെട്ടു. ചിലരെ ഗുരുക്കന്മാരായി നിയമിച്ചിരുന്നു. അതിലൊരാളാണ് ഈ തോമ. അദ്ദേഹത്തിന്റെ പുതുക്കി എഴുതപ്പെട്ട കവിതയിൽ ഇപ്രകാരമായിരിക്കുന്നു: മാർഗമെന്നാണ് എപ്പോഴും വിശ്വാസത്തെ കുറിച്ച് പറയുക. സുവിശേഷത്തിന്റെ ശൈലിയിൽ, പഴയ നിയമത്തിന്റെ ശൈലിയിൽ കർത്താവിന്റെ മാർഗം, വിശിഹാ മാർഗം, തോമാ മാർഗം എന്നൊക്കെ പറഞ്ഞു മാർഗമെന്നാണ് വിശ്വാസത്തെ കുറിച്ച് പറയുക. വചനത്തെ കുറിച്ച് അരുൾ എന്നാണ് പറയുക, അരുൾ മാർഗം, വചനമാർഗം. ദൈവകുമാരൻ തന്നെ മാർഗം കേരളമായതിൽ വന്ന വിധം ദൈവത്തിൻ കൃപയാൽ അതിനെ ഞാൻ എഴുതായി വിടെ പാടുന്നു. എഴുതായിട്ട് സാധാരണ മനുഷ്യർക്ക് വേണ്ടി പാടുന്നതാണ്. മമനാമകനാം അരുൾമാർഗത്തിൻ ഗുരുവരനാകിന മമനാമകനാം മാർത്തോമ പെരുമാചോഴൻ കാളായുള്ളു ആവാനോട് സഹിതം കൂടി അറബിയായി കപ്പൽ കയറി എന്തുകൊണ്ട് 52 50 പറഞ്ഞിരിക്കുന്നു? ആരും ചോദിച്ചിട്ടില്ല. അതിശയകൃതിയാൽ അഷ്ടദിനം കൊണ്ട് അവിടെ മാർഗം സ്ഥാപിച്ചു. 8 ദിവസം ഇവിടെ പാർത്തുള്ളൂ. അടികിട്ടി ഇന്ന് പോകേണ്ടി വന്നു. കണ്ണക്കുട്ടിക്ക് തല്ലു കിട്ടി. നമ്മുടെ ആളുകൾ അറിയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓടിച്ചു ഓടിച്ചു 8 ദിവസം കൊണ്ട് ഓടി. അതിനുള്ള ശേഷം ദ്രുതഗതി കൊണ്ടു ഉടനെ മൈലാപ്പൂരെത്തി. ഉടനെ മൈലാപ്പൂരിൽ പോണെങ്കിൽ 4 മാർഗങ്ങളേ ഉള്ളൂ അന്ന്. ഒന്നുകിൽ പെരിയാറ്റിക്കൂടെ പെരിയാർ കടന്ന് മലയാറ്റൂർ പ്രദേശം കൂടി മലപ്രദേശത്തോട് സഞ്ചരിച്ച് മൂന്നാറിലെത്തി, മൂന്നാർ വഴി പോരുന്ന മലവഴി 2 മീനച്ചു രാജ്യങ്ങളെ കയറി പൂഞ്ഞാർ മലകൾ കടന്ന് വഴിയുടെ അവശേഷിപ്പോഴും പൂഞ്ഞാർ ആശ്രമത്തിൻ്റെ പരിസരത്ത് കിടപ്പുണ്ട്. അവിടെ നിന്നാണ് അഗസ്റ്റ് സീസണിൻ്റെ സ്വർണ്ണനാണയം കിട്ടിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു കൊച്ച് ചുറ്റുപാത്രം കഴിയാൻ തുടങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇടമറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സ്രോമൻ സ്വർണ്ണനാണയം. കച്ചവടക്കാരന് പോയ വഴിക്ക് ഒഴിഞ്ഞു പോയതോ നിക്ഷേപിച്ചതൊക്കെ ആവാം. അത് ചെന്ന് ചേരുന്നത് ശബരിമലയുടെ പ്രാന്തപ്രദേശത്താണ്.
കൃത്യം വഴി അറിയത്തില്ല. അതും മര വഴി ഇങ്ങനെ യോജിക്കുന്നുണ്ട്. മൂന്നാറ് വഴി വരുന്നത് മൂന്നാമതൊരു വഴിയുള്ളത് പമ്പയാറ്റിക്കട കയറി ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ്. അതും അവിടെ ചെന്ന് സന്ധിക്കും ചായ നിലക്കര പ്രദേശത്ത്. പിന്നെ ഒരു വഴിയുള്ളത് പാലക്കാട് ചുരം വഴി പോകുന്നതാണ്. ഈ നാല് വഴിയേ ഉള്ളൂ. മൂന്ന് വഴിയെങ്കിലും ഒന്നിച്ച് ചേർന്നാണ് ചായലിൽ നിന്ന് പണ്ടി വഴിക്കും പോയിരുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ അതിർത്തി എന്ന് പറയാം, ഒന്നാം നൂറ്റാണ്ടിലെ അതിർത്തി. നമ്മളൊക്കെ പാണ്ഡിനാട്ടിൽ ജീവിക്കുന്നവരായിരിക്കും. കോട്ടയം പ്രദേശത്ത് ഒരു തുറമുഖമുണ്ട്, നെൽക്കിണ്ട എന്ന് പറയുന്ന ഗ്രീക്കുകാരെ പറയുന്ന തുറമുഖം നിരണമാണെന്ന് ചില ആളുകൾ പറയുന്നു. അതല്ല, കോട്ടയത്തെ മീനച്ചിൽ നദിയുമായിട്ട് മീനച്ചിലാറുമായിട്ട് പ്രദേശം ബന്ധപ്പെട്ട തുറമുഖമാണെന്ന് പറയുന്നു. ഏതാണെന്ന് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. പണ്ഡിതന്മാർക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ രണ്ട് പ്രദേശങ്ങളും പാണ്ഡിനാടിൻ്റെ അതിർത്തി പിടിക്കും. അപ്പം ചേരനാട് എവിടെയാണ്? ചേരനാട് പൊന്നാനി മുതൽ കോട്ടയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ നീണ്ടു കിടക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനം 1980 ശേഷം കേരളത്തിലായിരുന്നില്ല എന്ന് പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അത് കരവൂർ എന്ന സ്ഥലത്താണ്. അത് ഇന്നത്തെ സേലം കോയമ്പത്തൂർ പ്രദേശത്തേക്ക് നീണ്ടു കിടക്കും. ചുരുക്കത്തിൽ അന്നത്തെ കേരളം ചേരരാജ്യം എന്ന് പറയുന്നത് ത്രികോണാകൃതിയിൽ കോയമ്പത്തൂർ ഭാഗത്തേക്ക് സേലം ഭാഗത്തേക്ക് അരിക്കമേട് പ്രദേശത്തേക്ക് നീണ്ടു കിടക്കുന്നതാണ്. അരിക്കമേടിൽ നിന്നാണ് ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ ഇഷ്ടിക നിർമ്മാണ ഫാക്ടറി കണ്ടെത്തിയിരിക്കുന്നത്. അവിടുത്തെ ഇഷ്ടികങ്ങൾ ഉപയോഗിച്ചാണ് തോമാസയുടെ കപട്ടം പണിതിരിക്കുന്നത്. ഒന്നാം നൂറ്റാണ്ടും മീനച്ചിൽ പ്രദേശമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മളറിയില്ല, പക്ഷേ അടുത്ത കാലത്തെ തെളിവുകൾ അങ്ങോട്ടാണ് വിരച്ചു കൊണ്ടുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റോമൻ സ്വർണ്ണ നാണയങ്ങൾ, കച്ചവട നാണയങ്ങൾ കിട്ടിയിരിക്കുന്നത് ഞാനീ പറഞ്ഞ പ്രദേശത്ത് നിന്നാണ്. ഇന്നത്തേക്ക് കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ സേലം പറ്റുന്നതാണ്. യാദൃശ്യമായിട്ട് നിധി ഇട്ടുകൊണ്ട് കിട്ടുന്നതാണ്. 2004 പ്രസംഗ പരമ്പരയിൽ ഞാൻ പറഞ്ഞിരുന്നു, അത്യാവശ്യമായിട്ട് നടത്തേണ്ട ഒരു സംഗതി ഭൂഗർഭ ഗവേഷണമാണെന്ന്. കുറവിലങ്ങാട് പ്രദേശത്ത് നടത്തിയിട്ടില്ല, അതിൻ്റെ അപാകതയുണ്ട്. കുറവിലങ്ങാട് വലിയൊരു മഴ പെയ്യുമ്പോൾ ഉൾക്കടൽ പോലെ കായൽ കയറി കിടക്കുന്നത് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പല പ്രദേശത്തും ഒരു കാലത്ത് കായൽ കയറി കിടക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് നേരിടത്തുക തുടങ്ങിയുണ്ട്. ഇന്നത്തെ കേരളത്തിൻ്റെ വേമ്പനാട് കായലും കൊച്ചിയും രക്ഷപ്പെട്ടത് 14 നൂറ്റാണ്ടിന് ശേഷമാണ്. 1341 ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും നിമിത്തമാണ് പുരാതന പട്ടണം, അതായത് വടക്കൻ പറവൂരിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയുള്ള മഹോദയ പട്ടണം അസ്തമിച്ചു പോയത്. ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനം പിന്നീട് വഞ്ചിയായി, തിരുവഞ്ചിക്കുളമായി മാറി. ആദിചേരന്മാരുടെ കാലത്ത് ആദിചേര വംശം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈ നാട്ടിലെ കടന്നു വരവിന് ശേഷം അധികാരം നീണ്ടുനിന്നില്ല. പിന്നീട് ചേര രാജ്യം എന്ന് പറഞ്ഞത് നാട്ടുരാജ്യമായിരുന്നു. അത് 12 നൂറ്റാണ്ടോടുകൂടി അവസാനിക്കുകയും 13 നൂറ്റാണ്ടുകൂടി അവസാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരുക്കമായിട്ടാണ് ഒരു നൂറ്റാണ്ട് കാലത്തെ യുദ്ധം പാണ്ഡ്യരാജാവും ചേര രാജാവും തമ്മിൽ നടത്തിയത്. അങ്ങനെ അന്ത്യം ചേര രാജ്യത്തിൻ്റെ അവസാനമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പേർഷ്യയിലുള്ള കുടിയേറ്റങ്ങൾ പലതും നടന്നിട്ടുള്ളത്. അതിന് മുമ്പ് നടന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന് മുമ്പ് നടന്നിട്ടുള്ള കുടിയേറ്റക്കാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ ലയിച്ചു പോയി എന്നുള്ളതാണ് പരമാർത്ഥം. ആഠ്യത്വം പറയാനുള്ള അവകാശം ആർക്കുമുണ്ട്? പക്ഷെ തെളിവുകൾ അങ്ങോട്ടാണ് വിരച്ചു കൊണ്ടിരുന്നത്. ജാതി വ്യവസ്ഥ പ്രകടമായത് 7 നൂറ്റാണ്ടിന് ശേഷമാണ്. അതിനുശേഷം വന്നവർക്കെന്തോ പറ്റിയ കയ്യപത്രം നിമിത്തമാണ് ചില ആളുകൾ മാറുന്നത്. കൊല്ലത്ത് കുടിയേറ്റിരിക്കുന്ന ആളുകൾ മുഴുവൻ നാട്ടുകാരായ ക്രിസ്ത്യാനികളുമായിട്ട് യോജിച്ചു പോയി തോന്നുക. കൊല്ലത്തെ കുടിയേറ്റം നടന്നത് 9 നൂറ്റാണ്ടിലാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴ് കച്ചവടക്കാരായ വരെ ആളുകളും കേരളത്തിൽ കുടിയേറിയിട്ടുണ്ട്. കച്ചവടത്തിൻ്റെ പിന്നാലെ ആണ് തോമാശ്രീയായുടെ ഇങ്ങോട്ടുള്ള യാത്ര. 4.5 മാസം മൈലാപ്പൂരിൽ താമസിച്ച ശേഷം ചൈനയിലേക്ക് പോയി. ഇന്നത്തെ ചൈന എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാം, ഇൻഡോ ചൈന പ്രദേശത്തേക്കാണ്, തെക്കൻ ചൈനയിലേക്ക് പോയി. 4.5 മാസം അവിടെ കഴിഞ്ഞ് പിന്നെ മൈലാപ്പൂരെത്തി. പിന്നെയാണ് കൊട്ടാരപ്പണി. കൊട്ടാരപ്പണിയൊക്കെ
പിന്നീട് കൂട്ടിച്ചേർത്ത കഥകളാണ്. മാർഗത്തെ അറിയിച്ചുകൊണ്ട് തോമാസ് തമിഴ് പ്രദേശത്ത് സഞ്ചരിക്കുകയാണ്. കേരളത്തിലെ ഭാഷ എന്തോ ചെന്തമിഴാണ്. ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ ഒരുവാൻ തിരുവഞ്ചിക്കുള തലജന്മരുമകനാദേശത്തിൽ ചെന്നെത്തി. തിരുവഞ്ചിക്കുളത്തെ അച്ഛൻ മരുമകൻ, അവന്റെ വിവാഹത്തെ വിരുന്നിനാണ് തോമാസ് ആദ്യം പങ്കെടുത്തത്. അവിടെ നിന്നാണ് വിളമ്പുകാരൻ തന്റെ കൂടെ ഓടിച്ചത്. രാജാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാണക്കേടായി. തൃക്കാൽ കുത്തി അപേക്ഷ കഴിച്ചു, കപ്പലിൽ യാത്ര അവർ ചെയ്തു. തർക്കം കൂടാ അമ്പത്തൊന്നാം തെരുവിൽ മാലിയങ്കര വന്നു. രണ്ടാമത്തെ വരവാണ് അമ്പത്തൊന്നിൽ വന്നത്. അപ്പൊ നമ്മളിപ്പോ 52 പറഞ്ഞിരിക്കുന്നു. രാജകുടുംബത്തോടെ കാവ്യ 3000 അവിശ്വാസികൾ രാജ്യത്തിങ്കൽ വന്നു വസിക്കും. 40 യൂഡഗണങ്ങളുമായി 1.5 വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കഴിക്കുന്നു. ഇവിടെ താമസിക്കുന്ന യഹൂദന്മാരുണ്ട്, റേമോൻ രാജാവിന്റെ കാലം വന്നിട്ട് കുടിയേറിയിരിക്കുന്നവര്. 8-ാം നൂറ്റാണ്ടില് ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം കച്ചവടാർത്ഥം വന്ന് വാർക്കുന്നവര്, യെരുശലേമിന്റെ നാശത്തിന് ശേഷം വന്നിരിക്കുന്ന ആളുകൾ ഉണ്ട്. അവര് 7 AD താമസിയ ഈ നാട്ടിൽ പ്രവർത്തിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടാണ്. മക്കബായക്കാർ യുദ്ധത്തിലും വന്നവരുണ്ട്, 2-ാം നൂറ്റാണ്ടിൽ വന്നവരുണ്ട്. ഇവരെല്ലാം ആദിമ ക്രിസ്ത്യാനികളായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ കാണുന്ന യഹൂദന്മാരാണ് പിന്നീട് വന്നവർ. അത് ബാഗ്ദാദിൽ നിന്ന് മറ്റു മത്സരത്തിൽ വന്നവരുണ്ട്, ജെറുസലേമിൽ നിന്ന് വന്നവരുണ്ട്. 70 ശേഷം യഹൂദന്മാർക്ക് ജെറുസലേം നാട്ടിലും വലിയ സ്വീകാര്യത ഇല്ലാതെ ഒമാക്കാരെ കയറി ദേവാലയം നശിപ്പിച്ചു. ൂടി അവരും ചെതറിപ്പോവുകയാണ്. ക്രിസ്ത്യാനികൾ അതിനു മുമ്പ് തന്നെ ചെതറിക്കപ്പെട്ടിരുന്നു. ക്രിസ്ത്യാനികളുടെ ചെതറിത്തെറിക്കലിന്റെ ഭാഗം കൂടിയാണ് സ്ത്രീഹന്മാർ ആദ്യകാലത്തെ ഏതാനും വർഷത്തെ പ്രവർത്തനം പരസ്യമായി നടത്തിയ ശേഷം മറ്റു നാടുകളിലേക്ക് പോയി തുടങ്ങിയത്. തോമാസിയുടെ ആദ്യ യാത്ര ഗുണ്ടഫോസും രാജാവുമായിട്ട് ബന്ധിച്ചാണ് പല ആളുകളും വിദേശികൾ എഴുതിയിരിക്കുന്നത്. ബ്ലാസ്റ്റസിനെ പോലെ നാട്ടുകാരായ വ്യക്തിമാർ സംശയിക്കുന്ന ഒരു സംഗതി ഇതാണ്. ഗുണ്ടഫോസും തോമാസിയുടെ ബന്ധമുണ്ടോ, അതോ കണ്ടപ്പ രാജാവ് തോമാസിയായിട്ടാണ് ബന്ധമുണ്ട്? അങ്ങനെയാണെങ്കിൽ കഥ എല്ലാം തകിടം പറയും. വാസ്തവത്തിൽ ക്ലാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതാണ് ശരിയെന്ന് വരുന്നു. നാട്ടുകാരുടെ ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട്, നാട്ടുകാരുകൾ അറിയത്തില്ലാത്തതുകൊണ്ട് വിദേശത്തു നിന്നുള്ള ആളുകൾ തെറ്റുപറ്റിപ്പോയതാണ്. അവർ പറയുന്ന ഒരു ചോദ്യം ഇതാണ്: 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ റമ്പാം പാട്ട് എന്തുകൊണ്ട് നേരത്തെ എഴുതിയില്ല? നേരത്തെ എല്ലാവരും പറഞ്ഞു പാടി പാടി വരുന്ന പാട്ട് എഴുതിയിടുന്ന രീതി വന്നത് പിന്നീടാണ്. അതാണ് അറിയാൻ ചേർത്തോട് കവിതയുടെ കാര്യം പറഞ്ഞത്. ചമ്പുക്കളെല്ലാം എഴുതിയത് അങ്ങനെയാണ്. അതുപോലെ വടക്കൻ പാട്ടുകളെല്ലാം എഴുതിയതാരും ആളുകളിങ്ങനെ പാടിപ്പറഞ്ഞു കിടക്കാം. അപ്പം ഹൃദിസ്ഥമായി കുട്ടികൾ പഠിച്ചിരുന്ന കാലമാണ്. തലമുറ തലമുറയായിട്ട് പോരും. ഇപ്പം പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പഴയ ആണ്ടുകളൊക്കെ മാറുകയുള്ളൂ. 40 യൂതഗണങ്ങളെ കുടുംബങ്ങളായിരുന്നു ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബത്തിൽ 5 പേരെ കൂട്ടി കഴിഞ്ഞാലും അതിൽ ഉള്ളൊരു പേര് കാണും. 300 പേരെങ്കിലും അരജാളുന്നൊരു മന്നവനാകും, അന്ത്രേസൻ നാളുടെ മരുമകനാകും, കെപ്പായി കൽപ്പിച്ചു താൻ ഗുരുപ്പെട്ടം. പിന്നെ തോമാസിയുടെ പ്രവർത്തനമാണ് ഉണ്ടെങ്കുന്നത്. ഇപ്പം 52 എന്ന് പറയുന്നത് സഭയുടെ സ്ഥാപനമാണ്. ഔദ്യോഗികമായിട്ട് ഗുരുപ്പെട്ട സ്ഥാപിച്ച് ഒരു എക്ലേസിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിടമല്ല, പള്ളി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കെട്ടിടമല്ല, പള്ളി എന്ന് വെച്ചു കഴിഞ്ഞാൽ ജനമതമാണ്. ആ ജനമതം സ്ഥാപിക്കപ്പെട്ടു 7 സ്ഥലങ്ങളിൽ. നമുക്കറിയാം 7 ഏതാണെന്ന്. ആ 7 സ്ഥലങ്ങളിൽ പാരിവരുമായിട്ട് ബന്ധിച്ചാണ് കൊറേക്കാണ് ചരിത്രം പോകുന്നത്. പല ആളുകളും ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് പാരിയൂരിൽ നങ്കമാലി വന്ന് വാർത്ത ശേഷം 700 കൊല്ലം കഴിഞ്ഞിട്ട് കൊറേക്കാണ് വന്നതെന്നാണ്. ഇതിനിപ്പോൾ ഒരു മണ്ഡലം ഞാൻ കേട്ടിട്ടില്ല. പാലയൂരിൽ നിന്ന് അങ്കമാലിയിൽ വന്ന് വാർക്കുകയല്ല ചെയ്തത്, നേരെ ഏറ്റുമാനൂർ പ്രാന്തപ്രദേശത്തേക്ക് പോരുകയാണ് ചെയ്തത്. കാരണങ്ങൾ പലതുണ്ട്. അവിടെ താമസിച്ചിരുന്ന ബ്രാഹ്മണര്, ഗുരുവാനല്ല ബ്രാഹ്മണര്, മീൻ തിന്നുന്ന ഇറച്ചി കഴിക്കുന്ന ബ്രാഹ്മണര്, അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവര്, പ്രാമാണ്യം സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്തവർ. പ്രാമാണ്യം അവർക്ക് വരുന്നത് 6-7 നൂറ്റാണ്ടിന് ശേഷമാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ബ്രാഹ്മണ ആദ്യ ബ്രാഹ്മണ കുടിയേറ്റക്കാർ ക്രൈസ്തവരായിട്ടുണ്ട്, സംശയമില്ല. അല്ലെങ്കിൽ സംഘകാല കൃതികൾ പരിശോധിക്കുമ്പോൾ തെളിയും. അങ്ങനെ
ആലയൂരെ കുറെ അമ്പൂരിമാരെ കുറച്ച് ബ്രാഹ്മണരെ വിട്ടുപോയി. അമ്പൂരിമാരെന്ന് പറഞ്ഞ തെറ്റാണ്, ബ്രാഹ്മണർ ആര്യവംശക്കാർ വിട്ടുപോയി. അതുകൊണ്ട് അവിടെ മാനസാന്തരപ്പെട്ട ആളുകൾ പ്രയാസങ്ങൾ നേരിട്ട്, അതുകൊണ്ട് കുറച്ച് ദൂരേക്ക് ദൂരമാണ് ഉൾപ്രദേശത്തേക്ക്. പാടങ്ങളുണ്ട്, തോടുകളുണ്ട്, യാത്രാ സൗകര്യം അടുത്ത് തന്നെയുണ്ട്. വെള്ളം കയറി കിടക്കുന്ന വേമ്പനാട്ടുകാരുണ്ടായിട്ടില്ലെങ്കിലും കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ കടലിൽ നിന്ന് പൊങ്ങി വന്നു എന്ന് പറയുന്ന പ്രദേശങ്ങൾ പിന്നീടാണ് ഉണ്ടായത്. ഒന്നാം നൂറ്റാണ്ടിൽ കടൽ കയറുന്ന പ്രദേശമായിട്ട്, കുറച്ചുകൂടി ഉൾക്കടൽ കയറുന്ന പ്രദേശമായിട്ട് അടുത്താണ് കൊറവെങ്ങാണ്. അതിൻ്റെ തെളിവുകൾ ഭൂഗർഭ ഗവേഷണത്തിൽ കിട്ടുന്നതായത് ശ്രമിക്കുന്നത്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് റെയിൽവേക്ക് കയറുന്ന പാലം താത്തിപ്പോൾ 90 അടിയ താഴത്തു നിന്നാണ് ആപാചകം നിന്ന് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും കക്കയും ഒക്കെ കിട്ടിയത്. ആ കപ്പൽ ചാരം തേടി പോന്നു കഴിഞ്ഞാൽ കൊറവലങ്ങാടിൻ്റെ പ്രാന്തപ്രദേശത്തിൽ എവിടെയും എത്തും. കൊറവലങ്ങാട് എന്ന് പറയുന്നത് ഇന്നത്തെ കൊറവലങ്ങാട് അല്ലെന്ന് കൂടി ഓർക്കണം. ഇന്നത്തെ കൊറവലങ്ങാട് അടിയിരിക്കുന്നതിന് തെക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് ഇന്നത്തെ കൊറവലങ്ങാട്. ഇനി കൊറവലങ്ങാടിൻ്റെ പേരിനെ കുറിച്ച് തന്നെ പറയാം. ഒരു കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുള്ളൂ, നമ്മൾ പറഞ്ഞു പോകുന്നിരുന്ന പൂർവികര് പറഞ്ഞു പോകുന്ന പണ്ഡിതരായ ആളുകൾ ഡോക്ടർ പി ജെ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, മണക്കാട്ടസൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പക്ഷേ വി സി ജോർജ് പറഞ്ഞിരിക്കുന്ന കാര്യം തിരുത്തി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാലാവസ്ഥയ്ക്ക് ഞാൻ വിവരിക്കാൻ പിന്നീട് പിന്നെ കൊല്ലത്തിന് പോയി ഏഴ് സ്ഥലങ്ങളിൽ പള്ളി സ്ഥാപിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശ് അടയാളം കാണിച്ചു പഠിപ്പിച്ചു കൊടുത്ത് ഈ അടയാളത്തിൽ നിങ്ങൾ സമ്മേളിക്കാൻ പറഞ്ഞ് സമ്മേളിക്കാൻ ആളുകളെയും ആക്കി. അതാണ് പള്ളി, സ്ഥലമല്ല പള്ളി. നമ്മൾ അറിഞ്ഞിരിക്കുന്ന സംഗതിയാണ് പള്ളി ഒരു കെട്ടിടവുമായിട്ട്, ഒരു പ്രദേശവുമായിട്ട്, ഒരു സ്ഥലവുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പിന്നീടാണ് ലോകത്തിൽ ആദ്യത്തെ പള്ളി കെട്ടിടത്തെ കുറിച്ച് നമ്മൾ കേട്ടത്. 1801 ഇതേ സ്ഥലത്തെ പള്ളി കെട്ടിടം ദൈസൻ നദി ഒഴുകി അതിനെ ഒഴുക്കി കളഞ്ഞു എന്നുള്ള രേഖയാണ് ആദ്യത്തെ കിട്ടിയത്. കോവിലെ ഭൂഗർഭ സെമിത്തേരികളാണ് ആളുകൾ കൂടിയിരുന്നത്. അതുപോലെ ആളുകളെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് എന്നെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആകർഷണ വിഷയം. പള്ളി എന്നൊരു കെട്ടിടം പണിയുന്നതിന് മുമ്പ് അവരുടെ തറവാട്ട് മുറ്റത്തോ വീട്ടുമുറ്റത്തോ അടക്കും. അങ്ങനെ കേരളത്തിൽ ഒരു സ്ഥലത്തും കൊറവലങ്ങാടിൻ്റെ പ്രാന്തപ്രദേശത്തുമാണെന്ന് പറയുക അവിടങ്ങൾ കാണുകയില്ല. ഇതിൻ്റെ വടക്കത്തെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല. മണ്ണിട്ട് മൂടുകയാണ് ഗുഹകളും കല്ലറകളും ഉണ്ട്. ചരിത്രത്തെ മണ്ണിട്ട് മൂടുന്നതിന് തുല്യമാണെന്ന് പറയും. നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുറ്റത്തൊരു കല്ലറ എന്ന് കഴിഞ്ഞാൽ ആർക്കും സ്വീകാര്യമല്ല. എന്തുകൊണ്ട് സ്വീകാര്യമില്ല? ആ മനുഷ്യൻ വിശുദ്ധനാണെങ്കിലോ എല്ലാ ദിവസവും തിരികെ എത്തിച്ചിരുന്നതാണ് വൈകുന്നേരം. അടുത്ത കാലത്തായിട്ട് റബ്ബറിന് വില കൂടി കഴിഞ്ഞാൽ പിന്നെ അവർത്തോട്ടമായി മാറിയിട്ടുണ്ട്. അതിനിടയ്ക്ക് പൊട്ടിച്ചിട്ടിരിക്കുന്ന സെമിത്തേരി കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. സെമിത്തേരി കേരളത്തിൽ ഉണ്ടാകുന്നത് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിന് ശേഷമാണ്. അതിനു മുമ്പ് പള്ളിയുടെ അടുത്തുള്ള ആളുകൾ പള്ളിയുടെ തെക്കും വടക്കും പടിഞ്ഞാറും അടക്കിയിരുന്നു. പള്ളിയുടെ മെച്ചത്ത് വിളച്ചു നോക്കുക, പോർച്ചുഗീസുകാർ പറയുന്ന മുമ്പുള്ള പള്ളിയുണ്ട്. തീർച്ചയായും അസ്ഥികളുടെ കൂമ്പാറുകൊണ്ട് തൂങ്ങി വരും. കാഞ്ഞൂർ കളക്കരെന്ന് ഞാൻ പറഞ്ഞതാണ് പള്ളി പണ്ടപ്പോൾ അവർ കളച്ച് അനുഭവസ്ഥതാണ്. പഴയ പള്ളിയുടെ മുറ്റം കളച്ചു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗം പ്രശ്നം ഒന്നും കിട്ടുക, വടക്കും തെക്കും പടിഞ്ഞാറും. പള്ളി അവിടെയാണ് ഇപ്പോഴത്തെ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ പള്ളിയുടെ അടുത്തുള്ളവരാണ് അങ്ങനെ അടക്കിയിരുന്നത്. അന്ന് പള്ളി അടുത്തൊന്നുമില്ല. കൊറവലങ്ങാടെന്ന് പിരിഞ്ഞു പോയ പള്ളികളുടെ എണ്ണം പറയുമ്പോൾ പള്ളിപ്പുറം മുതൽ ചായര് വരെ ഞാൻ അതിർത്തി നീട്ടും. കൊറവലങ്ങാടിൻ്റെ അതിർത്തി അതാണ് അന്ന്. അതിൻ്റെ ഇടയ്ക്ക് വേറെ പള്ളികളില്ല. ചേർ മേനിസിരാജ് വഴി തോമസ് യാത്ര ചെയ്തിരുന്നത് സംശയരഹിതമാണ്. കൊറവലങ്ങാടിൻ്റെ അന്നത്തെ കൊറവലങ്ങാടിൻ്റെ പ്രാന്തപ്രദേശത്തിൽ എവിടെയോ കാല് കുത്തിയിട്ടുണ്ടാകണം. കാരണം കപ്പൽചാല് ഇതിരിയാണ് പോയിരുന്നത്. മീനച്ചിലാറ്റ് കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈവരികൾ കിടക്കേണ്ടിയിരുന്നു. ഇന്നത്തെ മീനച്ചിലാറല്ല അന്നത്തെ മീനച്ചിലാറ്. 90 വർഷം മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾ പറഞ്ഞതാണ് 30 കൊല്ലം മുമ്പിനോട് മീനച്ചിലാറ്റ് ഇങ്ങനെ വള്ളം ഓടിക്കുക വെള്ളത്തിൽ. അന്നത്തെ കാലത്ത് വഴികളെല്ലാം വെള്ളത്തിൽ കൂടെയായിരുന്നു. വേനലാകുമ്പോൾ മണൽ രണ്ട് സൈഡിലേക്ക് ആളുകൾ കോരി മാറ്റി തോണ്ടി അടുക്കൂടെ മാത്രം വെള്ളം ഒഴുകാനൊരുക്കുന്നു. മീനച്ചിലാറ്റിക്കൂടെ എപ്പോഴും ഒരു 4 അടി വെള്ളം ഒഴുകിയിരുന്നു. എന്ത് ബുദ്ധിമാന്മാരായിരുന്നു അന്നത്തെ ആളുകൾ. അണകെട്ടി തടഞ്ഞു നിർത്തുകയല്ലേ ചെയ്തത്, ഒഴുകാൻ പല ചാലുകളെയും കൂടി ഒഴുകാൻ അടുക്കൂടെ മാത്രം ഒഴുകാൻ അതിൽ വള്ളം തുഴഞ്ഞു പോകാം. അങ്ങനെ പുകറി ഒഴുകാൻ 90 150 കൊല്ലം മുമ്പ് വരെ പാണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. കുരിശുമല ആശ്രമത്തിൻ്റെ പ്രാന്തപ്രദേശം നോക്കി കഴിഞ്ഞാൽ ഒന്നാം നൂറ്റാണ്ടിലെ കല്ല് പതിച്ച കാളവണ്ടി കുതിരവണ്ടി പോയിരുന്ന പാതയുടെ കല്ലുകൾ എപ്പോഴും കാണാം. റോമൻ നഗരത്തെ പതിച്ചതുപോലെ ഇത്ര കൂടുതൽ റോമൻ നാണയങ്ങൾ അഗസ്റ്റ് സീസണിൻ്റെ കാലം മുതൽ കോൺസ്റ്റന്റൈൻ്റെ ചക്രവർത്തി
നാടുകളിലൊന്നാണ് ഇന്നും ഇന്ത്യ, അതിൽ പ്രധാന കേരളം. നസ്രാണിക്ക് സ്വർണം കൂടാതെ ജീവിക്കാൻ പാടില്ല, അത് സ്വത്തായിട്ട് ഉപയോഗിക്കുന്ന കാര്യം സ്ത്രീധനമായിട്ട് കൊടുക്കുന്നതാവാം. ഇത്രയും സ്വർണ്ണ കൊതിയുള്ള രാജ്യം അന്നും ഇല്ല. സ്വർണമാണ് നമ്മുടെ സമ്പാദ്യം, അത് പ്രായമായിരിക്കുന്ന ആളുകളെ കുടത്തിലാക്കി ഒളിച്ചു വയ്ക്കും. മക്കളെ പലരുണ്ട് വഴക്കുണ്ടാകും, അതുകൊണ്ട് ഒളിച്ചു വെക്കുന്നത് കാരണവരങ്ങ് മരിക്കും. എവിടെ ഒളിച്ചു വെച്ച് ആർക്കും അറിയത്തില്ലാതെ അങ്ങനെയാണ് നിധികൾ കിട്ടുന്നത്. പള്ളു വെളിയിൽ 1983 കിട്ടിയ നിധി 10,000 രൂപ സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു, എല്ലാം ഷാപ്പിച്ചെന്ന് അവസാനത്തിൽ ഉരുക്കി മാറ്റിയെടുത്തു. കേരളത്തിലും ഇന്നത്തെ തമിഴ്നാട്ടിൽ നിന്നുമായിട്ട് 62-63 സ്ഥലങ്ങളിൽ സ്വർണ്ണ നിധി കുംഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. പച്ചക്കൊട്ടയ്ക്ക് കിട്ടുന്ന വേറെ, തീർച്ചയായും ഭൂമി ഒഴിച്ചാൽ പല സ്ഥലത്തു നിന്നും നിധി എന്നതുപോലെ കിട്ടും. നിധിയായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, ഇത് യാദൃശ്യമായിട്ട് കളന്മാരെ പിടിച്ച് കുഴിച്ചിട്ടതാണ്, മക്കളെ പിടിച്ച് കുഴിച്ചിട്ടിരിക്കുന്നുണ്ട്, അത് പൊങ്ങി വരുന്നതാണ്. ഇങ്ങനെ ഇത് കിട്ടി കഴിഞ്ഞാൽ അവർ പറയുമോ വളരെ തന്നെ ഉരുക്കിയെടുത്ത് ഇത് ചരിത്രമാണ് ഉരുക്കി കളയുന്നതെന്ന് ഓർമ്മ വേണം. അതുപോലെ കന്നടകൾ തന്നെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടിക്കുന്നത് ഒരു തലമുറയുടെ മുഴുവൻ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചരിത്രം ഇല്ലാതെ പോയത്. പോർച്ചുഗീസുകാരെല്ലാം രേഖകളൊന്നും കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, രേഖ ഉണ്ടായിരുന്നില്ല കത്തിക്കില്ല, കത്തിച്ച് കളഞ്ഞ രേഖകളെ ഡിസ് നമുക്കുണ്ട്, അതുപോലെ വീണ്ടെടുക്കാനും പറ്റും. പക്ഷെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് പോയതല്ല, നമ്മുടെ പൂർവികരും അവരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 പള്ളികൾ സ്ഥാപിച്ചെന്ന് പറയുമ്പോൾ 7 ജനപദങ്ങൾ സ്ഥാപിച്ചെന്ന്, ഏഴരയില്ല, 7 രജ പള്ളികളാണ്, റോയൽ പ്രൊട്ടക്ഷനുള്ള രാജ്യത്തിൻ്റെ സംരക്ഷണമുള്ള പള്ളികളാണ് സ്ഥാപിച്ചത്. അവിടെ ഒന്നുമില്ലാത്തൊരു പ്രാധാന്യം കുറവരങ്ങാട്ടിന് എങ്ങനെ വന്നു എന്നാണ് ചോദ്യം വരുന്നത്. 7 പള്ളികളില്ലാത്ത പ്രാധാന്യം കുറവരങ്ങാട്ടിന് വരാൻ കാരണം എന്ത്? കാരണമുണ്ട്, മാതാവിൻ്റെ ഭക്തിഷ്ഠീകരണം. 4-ാം നൂറ്റാണ്ടിലെ പള്ളി പോരാ, ആ പള്ളി കെട്ടിടമായിരിക്കാം. മരിയൻ അപ്പരീഷൻ നടന്നത് അതിന് മുമ്പാണ്, കാലമെടുത്തുകയാണ്, പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടാകും. ഒരിക്കലും മാതാവിൻ്റെ അപ്പരീഷൻ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം മാത്രമായിട്ട് അവസാനിച്ചിട്ടില്ല. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, 2 കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, കഥകളിൽ വ്യക്തമാണ്. വൃദ്ധ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പം കൊടുത്തു, ഇടയ കുട്ടികളാണ് പല സ്ഥലത്തും ഈ അപ്പം സ്വീകരിക്കുന്നത്. ആരാണ് ഇടയൻ, ആരാണ് അപ്പം നൽകുന്നത്? ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ അവനെ നമുക്ക് നൽകിയത് ആരാണ്? മനുഷ്യവ്യക്തി. മനുഷ്യവ്യക്തി എന്നതിന് മറിയമാണ് നൽകിയത്. അതുകൊണ്ട് മാതാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഈശോയാണ് അപ്പം. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ സന്ദേശമാണ് അന്ന് ആദിമസ്രാണികൾ നൽകിയത്. പാലയൂരെയും മൈലാപ്പൂരെയും പീഠനത്തെ അതിജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് പല വഴി രക്ഷപ്പെട്ടു പോകുന്നിരുന്ന കുടുംബങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പകലോ മറ്റവും പള്ളികാളികാവ് ശങ്കരപുരിയും നേതാക്കന്മാരായതുകൊണ്ട് പിന്നാലെ എത്തിയതായിരിക്കാം. അതിന് മുമ്പും ഇവിടെ ക്രൈസ്തവ സമൂഹമുണ്ട്, തോമാസയുടെ കാലം മുതലുണ്ട്, തോമാസ ഈ നാട്ടിലൂടെ പോയിട്ടുണ്ട്. തർക്കമറ്റ കാര്യമാണ് ചെരിപ്പിങ്ങൽ പാരമ്പര്യം വേറെ ഓർക്കുക, ഹരിചിത്ര പഴയ പള്ളിയുടെ കാര്യം ഓർക്കുക, പിന്നെ കൂഞ്ഞാറ് പ്രദേശത്തെ കുന്നോന്നി എന്ന സ്ഥലം ഓർക്കുക. കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രാകൃതമായ മനുഷ്യ ആവാസ വ്യവസ്ഥ കണ്ടെത്തിയിരിക്കുന്ന അവിടെ നിന്നാണ്. ഇനിയും അവിടെ ഗവേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല, നൂറ്റാണ്ടുകളിൽ എടുത്തേക്കും. അപ്പൊ ഇന്ന് മലപ്രദേശങ്ങളായി കാണുന്ന പല പ്രദേശങ്ങളും മൂന്നാർ ഉൾപ്പെടെ ഒരുപക്ഷെ നഗരങ്ങളായിരുന്നു. ആൾക്കാർ ചായൽ കാട്ടുപ്രദേശമാണ്, കാട്ടിനകത്തോളം നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഭവനങ്ങൾ കാണാം, അവിടെയുള്ള ആവാസ വ്യവസ്ഥകൾ പഠിക്കാൻ വനമായി പോയി 13-ാം നൂറ്റാണ്ടിൽ. ഇനി 7 പള്ളിക്കില്ലാത്ത പ്രാധാന്യം പുറവെങ്ങാടിന് വരാനുള്ളത് മാതാവിൻ്റെ പ്രത്യക്ഷമാണ്. ഏത് കാലത്ത് നടന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തോമാസയുടെ കാലത്ത് ഇവിടെ അടുപ്പിച്ചു വെക്കും. കാരണം കടപ്പുറത്തൊരു സ്ഥലത്ത് കൂടിയുണ്ട്. ഇന്നത്തെ പുറവെങ്ങാട് വിശാലമായതെന്ന് പറഞ്ഞല്ലോ, ഏറ്റുമാനൂർ ഭാഗത്തേക്ക് മാത്രമല്ല നീണ്ടു കിടന്നിരുന്നത്, തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും എവിടെയൊക്കെ മനുഷ്യർ കുടിയേറിയോ അങ്ങോട്ടെല്ലാം നീണ്ടു കിടക്കും. അടുത്ത തോമാസയുടെ പള്ളി ഉള്ളതുവരെ 1-ാം നൂറ്റാണ്ടിൽ നീണ്ടു കിടന്നിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കുടിയേറി പോകാം. ഞാൻ ഒരു ചോദ്യം ഈ ക്ലാസ് ഒരുക്കമായിട്ട് എന്തായാലും ചെറുപ്പക്കാർ ചോദിച്ചാൽ ഇവിടെ ഇരിപ്പുണ്ട്, പുറവെങ്ങാടിൻ്റെ അർത്ഥം എന്താണ്? ഈ വാക്ക് എവിടെ നിന്ന് വരുന്നു? തെളിച്ച് ചോദിച്ചില്ല. നാടാണോ കാടാണോ? ആ ചോദ്യം
സാന്നിധ്യം ആകർഷിക്കുകയാണ്. പുറവിലൻ കാടാണ് പുറവിലൻ കാട്, പുറവിലൻ കാട്. ഇനി കുറവിലിനെ ഒന്നുമില്ലെന്ന് പറയാം, പറയ വരുന്നു. പല സ്ഥലത്തും മാർഗങ്ങൾ സ്ഥാപിച്ച് ഏഴ് പള്ളികൾ, ഏഴ് ജനതത്വം സ്ഥാപിച്ച് പള്ളികളെ പിന്നീട് ഉണ്ടായിക്കോളെ. സ്ത്രീ അടയാളം ജനത്ത് കൊടുത്തു, മൂന്നാശിമൽ കൊടുത്തു, പിന്നെ ഔരോഹിത്യം കൊടുത്തു, എസാം സ്ഥാനം കൊടുത്തു. ഈ പാട്ടിന് ഉൽപ്പത്തി. മറ്റുൾ മാത്വമായുടെ നാമത്തെ മറ്റും സ്നേഹമടക്കത്തോടെ ആശിച്ചേറ്റോ രാജാരി മാളിയേക്കൽ തോമാനാമത്തിൻ്റെ നിലനിൽപ്പും ഇളയതായാളുടെ പിതൃ വഴിതോറും വട്ടക്കാരുടെ പിന്തുടർപ്പും മറ്റും പല ചെമ്മോർത്തുകളും അയാൾ വേദനവായി കൽപ്പിച്ചു ചുറ്റുമറിയും കമ്പാന്മാരുടെ സ്ഥാനം കാലക്രമേണ മാത്രമ കേരള രാജ്യത്തിൽ ഏവങ്കേരിയും അറിയിച്ചു തർക്കിഞ്ഞായ പുസ്തകം ആ പുസ്തകം ആത്മമാരെപ്പിച്ചു തോമാസിക ദിനവൃത്താന്തം എഴുതിയിരുന്നു, കത്തുകൾ എഴുതിയിരുന്നു, സുവിശേഷ പ്രസംഗിക്കുന്ന കുറിപ്പുകൾ എഴുതിയിരുന്നു. പത്രോസിയുടെ പ്രസംഗക്കുറിപ്പുകളാണ് മർക്കോസ് ശ്രീ റോമിന് ചെയ്തിട്ടത്. മർക്കോസ് റോമിന് ജനതയ്ക്കായി തോമാസിക ഒന്നും പ്രസംഗിച്ചില്ല. ഇവിടെ പ്രസംഗിച്ചത് അന്തരീക്ഷത്തിൽ വീണ്ടെടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അന്ന് കുറിപ്പുകൾ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരെല്ലാം കുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാലക്രമേണ രേഖകളായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ല, അവരുടെ മനസ്സിലുണ്ടായിരുന്നു. വീടുകളിൽ കുറെ നൂറ്റാണ്ടുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതാണ് ഈ പുസ്തകം. അതാണോ ഇനി പന്തേരൂസ് ഏടി 180-190 കരസാക്ഷിയിൽ കൊണ്ടുപോയത് ചോദിക്കാവുന്ന ചോദ്യമാണ്. അസായി സുവിശേഷകൻ ആദ്യമായിട്ട് സുവിശേഷം തേടി 49-ലാണ്. അറമായ ഭാഷ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഗ്രീക്കിന്റെ തർജ്ജമയാണ്. അതൊന്നും അചിന്ത്യമല്ല. തോമാസിക രണ്ട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും, ഒന്ന് പേർഷ്യൻ പ്രദേശത്തേക്ക്. അത് പഞ്ചാബിന്റെ അതിർത്തി വരെ എത്തിക്കഴിഞ്ഞു തക്ഷശിലയുടെ കേന്ദ്രമാക്കിയിരിക്കുന്ന കുണ്ടഫോറസിന്റെ രാജധാനിയിൽ എത്തിയിട്ടുണ്ടാകും. കുണ്ടഫോറസിന്റെ രാജ്യം 1900 അവസാനിച്ചു, രാജാവ് ഉണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോയത് സംശയം. അദ്ദേഹത്തിന്റെ നാണയങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ടെടുത്തിയിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഭാഷാ പണ്ഡിതന്മാര് തോമാസിക പേർഷ്യക്ക് പോയി എന്ന് പറയുന്നത്. പേർഷ്യയുടെ അതിർത്തി അവിടെ അവർ പറയുന്നില്ല. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, 300 എഴുതിയിരിക്കുന്ന ലത്തീനിലും ഗ്രീക്കിലും സുറിയാനിയിലും എഴുതിയിരിക്കുന്ന തോമാസിയുടെ നടപടികൾ എന്ന പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് പേർഷ്യയിലല്ല, പാർത്തിയയിലല്ല, തക്ഷശിലയിലല്ല. അത് മൂന്ന് രാജ്യങ്ങളിലുള്ള ചേര ചോണ്ടപ്പ പാണ്ഡ്യ രാജ്യങ്ങളിലാണ്. തോമാസിയ ചൈനയ്ക്ക് പോയെന്ന് പറയുന്ന ആദ്യത്തെ രേഖ അമ്പാ പാട്ടാണ്. 2 കൊല്ലം മുമ്പ് ഫ്രാൻസിൽ നിന്ന് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 1-ാം നൂറ്റാണ്ടിലെ ചൈനയിലെ ക്രിസ്തുമതത്തെ കുറിച്ച്. പഠനം ആരംഭിച്ചിട്ടേ ഉള്ളൂ, പടിയെടുക്കാൻ പോയിട്ടേ ഉള്ളൂ, തല്ലു വരുന്നേ ഉള്ളൂ. നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അക്ഷരശ ശരിയാണെന്ന് വരുന്ന 100 വർഷത്തിനും 150 വർഷത്തിനും തെളിയിച്ച നേരത്തെ എനിക്ക് സംശയമൊന്നുമില്ല. പട്ടണത്തിലെ ഇപ്പോഴത്തെ എക്സ്കവേഷൻ നിർത്തിവെച്ചതിന്റെ കാരണം അന്വേഷിക്കേണ്ടതാണ്. കൂടുതൽ ഗവേഷണ വിധേയമാക്കി കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ബന്ധത്തിലേക്ക് വിരിച്ചുകൊണ്ടുന്ന ഒട്ടേറെ തെളിവുകൾ കണ്ടെത്തും. അവിടെ മാത്രമല്ല, 2004 ഞാൻ പറയുന്നതാണ് തോമാസിയായിട്ട് ബന്ധപ്പെട്ട പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ 7 സ്ഥലങ്ങളിലും പുറവിലങ്ങാട്ടും എൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഭൂഗർഭ ഗവേഷണം നടക്കണം. കടലെവിടെയാണ് കടന്നിരുന്നത് നമ്മൾ മനസ്സിലാവും. വേമ്പനാട്ടുകാരിൽ അന്ന് ഇല്ലായിരുന്നു. ഇന്നത്തെ കേരള തീരത്തു നിന്ന് ഒരു 10-15-20 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയായിരുന്നു കടൽ കയറിയിരുന്നത്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ചരിത്രകാരന്മാർ ചരിത്രം എഴുതുന്നത്. ചരിത്രം എഴുതുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ട് ഇത് അവർക്ക് പകരിക്കുന്ന അല്ലെങ്കിൽ ചരിത്രം ചരിത്രമല്ലെന്ന് സ്ഥാപിക്കും. നാട്ടിലെ നസ്രാണികൾക്ക് പകരിക്കുന്ന ചരിത്രം അവരുടെ ചരിത്രമായിട്ട് അവർ പഠിച്ചിട്ടില്ല. ഇത് പഠിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയതിൻ്റെ കാരണം ആദിമ കേരളവാസികളുടെ ചരിത്രത്തെക്കുറിച്ചല്ല അവരുടെ താല്പര്യം, അവരുടെ കാര്യത്തിൽ പങ്കുവയ്ക്കും. ഇനി കുറവരെ ആണ് കാണാതിരുന്നത് അത്ര മനസ്സിലാക്കുക. മൈലാപൂരിൽ കാളിക്കാവിൽ പൂജയ്ക്കായി ചെമ്പ്രാന്മാരും ഉരുവിട്ടു. അവിടെ വെച്ച് രക്തസാക്ഷിത്വം, അതിനുശേഷം നടന്ന കാര്യമാണ് വീണ്ടും പറഞ്ഞു. മാർത്തോമാ കടലോര കാട്ടിൽ കല്ലിൽ വീണ്ടു പ്രാർത്ഥിച്ചു മാലാഹാമാരിവരെല്ലാം അറിയിച്ചു. തമിഴ്നാട്ടിലെ ചോളരാജ്യത്തെ മിത്രമാണ്.
പൗലോസ് മിത്രാനും പെരുമാളും അവരുടെ പരിചാരകരെല്ലാം ഓടിച്ചെന്ന് കാണിക്ക അവരിൽ നരികയുള്ളൊരു പാറയ്ക്കൽ വാടാമുറിവിൽ കൊണ്ടൊരു ശൂന്യം ചടുത്തി മാർഗോലോസ് ആർദ്രനെ നേരെ തിരിയെത്തിപ്പോരുവതിനുമ്പോൾ ആർദ്രൻ വേണ്ട ഭാഗ്യമെടുത്തു എന്നായുടനെ മാർത്തോമ തെളിവാച്ചുകളും വേണ്ടിയതിനായി തന്നെ കണ്ടൊരു കൂട്ടങ്ങൾ തെളിവാത്തക്ക വിധം മന്നവരോട് കൽപ്പിച്ചോ കാലം ചെയ്തു മാത്തോമാ. പിന്നെ കണ്ണോടൊക്കെ നടന്നു. അത് കഴിഞ്ഞ ആണ് പിന്നെ കേരളക്കാരൂര് അറിയുന്നത്. പുഷ്കരകാലത്തോ ക്ലേശത്തോടെ രാജന് മുമ്പിൻ വാങ്ങി രാവിലെയാണ് കുറാൻ നടന്നിരുന്നത്. രാത്രിയിൽ അതുകൊണ്ട് അതുകൊണ്ട് പരിപാടി തീർന്നു നടക്കുന്നു കഴിഞ്ഞു. രാത്രി കുറാൻ ചെയ്തൊരു കാലമാണ് 11 മണിക്ക് കുറാൻ തുടങ്ങി. മരണവിശേഷം ആലാഹായി അറിയിച്ചു കരവിളി യാത്ര ദ്രുതഗതിയാലെ മൈലാപ്പൂരിൽ നിയമിച്ചു. മാരുടുതാൻ മാളിയേക്ക് കടപ്പൂർ ഇരുളപ്പാന്മാരുമായി ചേരുടെ കർക്കടകം 21 ഇരുവരും ദേവാലയം എതിരായി പോയിരിക്കുന്ന ആളുകളെ നോക്കി കേപ്പാ മെസ്രാൻ കൊടുങ്ങിത്തൂരുന്നു. മാരുടുതാൻ മാളിയേക്ക് കടപ്പൂർ മെസ്ര ഇരുളമ്പാന്മാരാണ്, ഗുരുക്കന്മാരാണ്, പഠിപ്പിക്കുന്നവരാണ്, വിശ്വാസം പഠിപ്പിക്കുന്നവർ. ഒരാള് നിരണത്തും ഒരാൾ കടപ്പൂരുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 4ാം നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ ചാടരുത്. 1ാം നൂറ്റാണ്ടിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു തെറ്റാണെന്ന് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റുകയില്ലെന്നാണ് ഞാൻ കണ്ടെത്തിയ വിവരം. ചുരുക്കത്തിൽ ഈ പുസ്തകം 1916 വെണ്ണാടച്ചൻ പ്രസിദ്ധീകരിച്ചപ്പോൾ വിതിരിക്ക മാണിക്കത്തനാറിന് ഗവേഷണപരമായിട്ട് കണ്ടെത്തിയ പുസ്തകം കൂടിയാണെന്ന് മനസ്സിലാക്കണം. അമ്പലത്തിൽ മരപ്പാൻ കയ്യിലെ പുസ്തകം ഉണ്ടായിരുന്നു. വിതിരിക്ക മാണിക്കത്തനാറിന്റെ ചെറുപ്പത്തിൽ അമ്പലത്തിലെ മരപ്പാൻ എടുത്ത സുഖിയാലി പഠിച്ചത്. ഈ പുസ്തകം പാവുക്കര എന്ന കൊല്ലം രൂപതയുടെ ഒരിടവകയിൽ നിന്ന് ഒരുടെ അച്ഛൻ തൃശ്ശൂർ കഥായവിഷത്തിന്റെ വേലൂർ സ്വദേശം പറഞ്ഞു വികാരിയുള്ളതായി പോയ കഥായ വൈദികന്റെ ഗുരുവിടെ അച്ഛൻ്റെ പേരുണ്ട് ചെന്നങ്കരിക്കാരൻ. 7 വ്യാകരണങ്ങൾ പുറത്താക്കപ്പെട്ട ഒരാളായ അന്നങ്ങാനൻ തറവട്ടത്തിലച്ചൻ പറവൂർ വടക്കൻപേർ വികാരിയെ വളർന്നു വിട്ടിട്ടുണ്ട്. പാലയൂരിൽ നിന്ന് മാഞ്ഞാലി വർഗീസിന്റെ വക്കൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ 9 അധികം കയ്യെഴുത്തു ഇതെല്ലാം ഏതാണ്ട് ഒരു 100-150 വർഷത്തെ പഴക്കമുണ്ട്. അതിന് മുമ്പ് എഴുതുന്ന രീതിയില്ല മനസ്സിൽ വളരെ എത്ര ആളുകൾ സൂക്ഷിച്ചിരുന്ന പാട്ടാണ്. പാടിപ്പാടി വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാകും. 7 കൊല്ലവർഷം 7 ആക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റേ ഗ്രീക്ക് വർഷം ആക്കിയിട്ടുണ്ടാകും. അങ്ങനെ അതിന് 51-52 52 പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 50 ധനുവിൽ രാശിയിൽ 51-ാം ധനുവിൽ മല്യം കരുതെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഭ്രാന്തില്ല. ഇതിരിക്ക മാണിക്യത്തിനാലാണ് എഴുതുന്നത്. ഇത് ചരിത്രമാണ്, അല്ലെങ്കിൽ ഭരണാടശാണ്. അതിനേക്കാൾ വലിയ ചരിത്ര ഗവേഷകർ നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടില്ല. അവരെ അവിശ്വസിക്കണം, കാരണമൊന്നും കാണുന്നില്ല. അവിശ്വസിക്കണമെന്ന് ഇവർ പറയാൻ കാര്യം പാട്ട് പ്രസിദ്ധിച്ച് കഴിഞ്ഞു. ഇത് മലയാളം വായിക്കാൻ അറിയത്തില്ലാത്ത, നമ്മുടെ സ്ഥലപ്പേര് പോലും അറിയത്തില്ലാത്ത, ഭൂമിശാസ്ത്രം അറിയത്തില്ലാത്ത മിങ്കാന എന്നൊരു പണ്ഡിതൻ പറഞ്ഞു അത് ഫോർജറിയാണ്, പടച്ചുണ്ടാക്കിയതിൽ നിന്നാണ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ വലിയ പണ്ഡിതനായിരുന്ന ഈദാസൻ പോസ്റ്റിനും കാർജിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു. ടി കെ ജോസഫുമായിട്ട് തർക്കം ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധിച്ചിട്ടുണ്ട്. 1928 ഗോപി കിട്ടാൻ ഇംഗ്ലീഷിലാണ്. സകല വ്യവസ്ഥകളും അതിൻ്റെ അനാവരണം ചെയ്തിട്ടുണ്ട്. ഫോർജറിയല്ല ഇത്, ജനപദങ്ങളിലെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കഥ 16ാം നൂറ്റാണ്ടിൽ 17ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പോർച്ചുഗീസുകാരെല്ലാ കഥകൾ നശിപ്പിച്ച കൂട്ടത്തിൽ നശിപ്പിക്കപ്പെടാതെ മനസ്സിൽ സൂക്ഷിച്ച് സംരക്ഷിച്ച പാട്ടായിട്ട് എഴുതിയതാണ്. അതിന് മുമ്പ് എഴുതിയിരുന്നു 12ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, 8ാം നൂറ്റാണ്ടിനും ഉണ്ടായിരിക്കാം. അന്നുള്ള കൃതികളുമായിട്ട് ആശയങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ടാകും. എത്ര സ്ഥാനം വന്നു, റൊമാസയുടെ സിംഹാസനം വന്നു, പള്ളികൾ വന്നു, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ആ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണിത്, കരവഴി യാത്ര ദ്രുതഗതിയാലെ വൈരാപ്പൂരിന് നിയമിച്ചു. മാരുടുതാൻ മാളിയേക്ക കടപ്പൂരിൽ ഇളമ്പാന്മാരുമായി ചേരുടുകർ കടകം 21 കർക്കടകം 3ാം തീയതിയാണ് തോമാസിയ രക്തസാക്ഷിത്വം വഹിച്ചതെന്ന് പറയുന്ന ഒരേ ഒരു പാരമ്പര്യം
ദക്ഷിണേന്ത്യയിലേതാണ്. ഇന്ന് അത് രോഗം അംഗീകരിച്ചിട്ടുണ്ട്. അത് ഡിസംബറിലേക്ക് മാറ്റിവെച്ച് റോമൻ മാർത്തീഡിയോളജിയും വിദേശ പണ്ഡിതന്മാരുടെ അറിവും ഒക്ടോബറിലേക്ക് മാറ്റിവെച്ച ഐസന്റെ സഭകളിൽ തെറ്റിപ്പോയി. ഇവിടെ പറയുന്നത് റമ്പാമ്പാട്. അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം പറഞ്ഞിട്ട് വായിച്ച ശേഷം എഴുതിയതല്ല, അതിന് മുമ്പ് എഴുതുന്ന കാര്യം. അതുകൊണ്ടാണ് ഇതൊരു പ്രശ്നം. ഈ കടപ്പൂർ റമ്പാൻ എവിടെ നിന്ന് പോയതെന്ന് ഞാൻ ചോദിക്കുന്നു. എന്റെ അറിവ് പെട്ടിടത്തോളം കൊറലങ്ങാടിന്റെ പ്രാന്തപ്രദേശത്ത് പോകാൻ പറ്റൂ. എങ്ങനെ ഇങ്ങനെ ഒരു പ്രദേശം ഇവിടെ ഉണ്ടായി നമുക്കറിയാം. പകലോ മറ്റോ കാളികാവും കടപ്പൂരും ഒന്നും കൊറലങ്ങാടിന് അധികം ദൂരത്തിലല്ല. അവിടെയായിരുന്നു ഇവിടെ കുടിയേറിയിരിക്കുന്ന ആളുകളുടെ, മൈലാപ്പൂരിൽ നിന്ന് കുടിയേറിയവരുടെയും വാരിയിൽ നിന്ന് കുടിയേറിയവരുടെയും മറ്റു പ്രദേശങ്ങളിലും അഭയസ്ഥാനം തേടി അന്വേഷിക്കുന്നവരുടെയും സുരക്ഷിത സ്ഥാനം. കടൽ തീരത്ത് നല്ല ഉള്ളിലോട്ട് കയറിയാണ്, അതിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഹൈന്ദവരായ പ്രബല കുടുംബങ്ങൾ സ്വന്തപുത്രാദികളായിട്ടുണ്ട്. അവരെല്ലാവരും ശത്രുക്കളായിരുന്നില്ല. ജനിച്ച നാട്ടിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോഴത്തേക്കും കാരണം എന്ത് തന്നെയായിരുന്നു, പുതിയ നാട്ടിൽ നിന്ന് പുതിയ തുടക്കം ഇടാൻ പറ്റും. ഇവരെല്ലാവരും ഒന്നിച്ച് വന്നു ഇവിടെ താമസിക്കാൻ കാരണം എന്താണ്? വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവരെ ഒന്നാം നൂറ്റാണ്ടിനെ കൊണ്ട് ആകർഷിക്കുന്നത് തോമാസികമായിട്ട് ബന്ധപ്പെട്ട ശിഷ്യത്വവും അതിലുള്ള കൂട്ടായ്മയും ആണ്. അവരുടെ കുറവലങ്ങാടിന്റെ പ്രാധാന്യം അവർ ഒരു പള്ളിക്കും സിദ്ധിച്ചില്ല. കാരണം കുറവലങ്ങാടേക്കാണ് ആധ്യാത്മിക നേതൃത്വം പോകുന്നത്. ആധ്യാത്മിക നേതൃത്വം പോരാനുള്ള കാരണം ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ ഇവിടെ അപ്പം കൊടുത്തെങ്കിൽ മറിയത്തിന്റെ ജീവനുള്ള അപ്പം മനുഷ്യർ മനുഷ്യവംശത്തിൽ പ്രദാനം ചെയ്തതിന്റെ സൂചന ഇൻകാർണേഷന്റെ തിയോളജിയാണ്. എന്റെ തലാവരം ചെയ്യപ്പെടുന്നത് ഈജിപ്തിലെ കൃഷിച്ചട്ടികൾ ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾക്ക് ദൈവം കൊടുത്ത സമ്മാനമാണത്. വെള്ളം കുടിക്കാൻ കൊടുത്തു. ഈജിപ്തിലെ മരുഭൂമിയിൽ നിന്ന് ആളുകൾ നടന്നു വരഞ്ഞ് ദാഹിച്ചു വരഞ്ഞ് പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. പാറയിൽ നിന്ന് വെള്ളം ഇവിടെ കൊടുക്കും. ഇതൊക്കെ പഴയ നിയമം പഠിച്ചിട്ടാരും കൃത്രിമം ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തമുള്ളവരെ അത് യോജിക്കാൻ പറ്റും. ഇന്നാണ് ചെയ്തത്. പണം വരുത്താൻ വേണ്ടിയിട്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് തീർത്ഥാടനങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അല്ലെങ്കിൽ ഉണ്ടാക്കിയതിന് പാറയോരോ പോകങ്ങൾക്കോ ഒക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു. എന്തിന് ഈ കാട്ടുപ്രദേശത്ത് വന്നു? അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം. ഇരുവരും ദേവാലയത്തിൽ അവരാണ് ആദ്യത്തെ തലമുറ നേതാക്കന്മാർ. വേറെ ആളുകളുണ്ട്, അവരെല്ലാവരും പേര് പറഞ്ഞിട്ടുണ്ടേ ഉള്ളൂ. മെത്രാപ്പോലിക്കാറുണ്ട്, രണ്ട് ഗുരുക്കന്മാരുണ്ട്. അതിൽ ഒരു ഗുരു പറഞ്ഞിരിക്കുന്നത് കൊറലങ്ങാടാണ്. അതുകൊണ്ടാണ് നാലാം നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഇവിടെ ക്രൈസ്തവ ജനമതമുണ്ട്. അതിന് കാരണം മാതാവുമായിട്ടുള്ള അപേക്ഷ്യമായ ബന്ധമാണ്. ഇനി തോമാസികായി മാതാവിന്റെ ബന്ധമുണ്ട്. തോമാസികായി ഈശോയുടെ ഇരട്ടെ എന്നാണ് വിളിക്കുന്നത്. കാരണം യോസേഫ് പിതാവിന്റെ സഹോദരനായ ക്ലയോഫാസിന്റെ മക്കളായ ഭാര്യയുടെ പേരാണ് മറിയം. വേറെ മറിയം ക്ലയോഫാസിന്റെ അമ്മയായ മറിയം. ആ മറിയത്തിന്റെ മക്കളുടെ രണ്ടുപേരുടെ പേരാണ് യൂദായും യാക്കോബൊക്കെ. ആ യൂത എന്ന നമ്മുടെ തോമാസിനെയാണ്. യൂത തോമാന്നാണ് സുറിയാരി ആരംഭിച്ച മൂന്ന് നാല് നൂറ്റാണ്ടിൽ തോമാസിന്റെ പേര് പറഞ്ഞു. തോമാ ഭർത്താവ് ഇരട്ട പേര് വിളിച്ചതാണ്. ശമയോനെ തിരിച്ചറിയാൻ വേണ്ടി ശമയോനത്തിനെ കേബ എന്ന് വിളിച്ചു. യൂത മൂന്നുണ്ട്, ഒരുത്തിനൊട്ടുകാരൻ, അവിടുത്തെ മറ്റേ യൂത. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂതായെ ഇരട്ട എന്ന് വിളിച്ചു. ഗ്രീക്ക് പാരമ്പര്യത്തിലിരിക്കും തോമാസിയെ താടിയുള്ള വ്യക്തിയോട് സ്ഥിരീകരിക്കുകയാണ് ഐക്കണോഗ്രഫിയിൽ. കാരണം തോമാസിയെ താടി വെച്ചാൽ ഈശോയെ പേർ തന്നെ ഇരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഇതൊരു അടുത്ത കാലത്തെ വിശ്വാസമല്ല. ഒരു ഐക്കണെങ്കിലും തോമാസിയുടെ താടിയുള്ളത് വൈസന്റിന്റെ അടിയിൽ കാണിച്ചതിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒന്നും ഞാൻ കണ്ടെത്തിട്ടില്ല. കാരണം ഈശോയെ തിരിച്ചറിയാം. ആക്സ തോമസിന് ഒന്നാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തോമാസിയെ പോയി കഴിഞ്ഞപ്പോൾ ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈശോ ആണെന്ന് തോമാസിയാണ് തിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ നീ പോയില്ലായിരുന്നു, ഞാൻ പോയി. പക്ഷെ അവൻ ആണ് തോമാസിയെ പോയി കഴിഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം നിലനിൽക്കാണ്. അതാണ് അവർക്ക് വെളിപ്പെട്ടത്. ഈ വെളിപാടിന്റെ മൂന്നാം നൂറ്റാണ്ട് മുതൽ ഗ്രീക്കുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറിയാനിക്കാരെ യഥേസായി സൗദിയിൽ വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കഥകളെത്തുന്ന ഇവിടെ നിന്നാണ്. ഇന്ന് കച്ചവടക്കാരൻ എഡി 154 ജനിച്ച ഭാർഗവിസാന്റെ ഒരു ചിന്തകനായിരുന്ന ഇങ്ങനൊരു ക്രിസ്ത്യാനിയായിരുന്ന എഡി 222 മനുഷ്യയാണ്. ഇന്ത്യയിൽ നിന്ന് കച്ചവട സംഘങ്ങളുമായിട്ട് കൂട്ടിമുട്ടി അവരിന്ന് കേട്ട കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബ്രാഹ്മണരെ കുറിച്ചുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്.
രണ്ടാം നൂറ്റാണ്ടിൽ അപ്പോളോണിയസ് തിയാന തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട് ഇന്ത്യയിലെ ഞാൻ പരീക്ഷിച്ച് വന്നിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി മൂന്നാം നൂറ്റാണ്ടിൽ വന്ന് നാലാം നൂറ്റാണ്ടിൽ കൂടെ വന്ന് കീഴടക്കി വടക്കേറ്റ കീഴടക്കി മുതൽ മൗര്യ സാമ്രാജ്യമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. മൗര്യ സാമ്രാജ്യത്തിലുണ്ടായ പല ആളുകളും ബുദ്ധമതക്കാര് കാലക്രമേണ ബുദ്ധമതം ശ്രീലങ്കയിലേക്കും അലക്സാണ്ടറിയിലേക്കും കേരളത്തിലേക്കും കുടിയേറി പാർത്തവരാണ്. കേരളത്തിലെ ബുദ്ധമതക്കാരെ എവിടെ പോയി? ഒമ്പതാം നൂറ്റാണ്ട് വരെ ഉണ്ടായ ബുദ്ധമതക്കാരെ എവിടെ പോയി? ബുദ്ധമത ക്ഷേത്രമായിരുന്നു പള്ളികൾ. ആ പള്ളികൾ പള്ളി എന്നറിയപ്പെടുന്ന ആരാധന പള്ളി ഒരു അസംബ്ലിക്കൊരു അസംബ്ലിയാണ്, ആരാധന സമൂഹമാണ്, അല്ലാത്തൊരു സ്ഥലമല്ല ക്ഷേത്രം എന്നൊരു സ്ഥലമാണ്. ഇതാണ് വ്യത്യാസം. ചുരുക്കത്തിൽ ക്ഷേത്രങ്ങളുണ്ടാകുന്നത് പള്ളികളുണ്ട്. ബുദ്ധമതക്കാർ പള്ളികൾ ബുദ്ധമതക്കാർ വിട്ടായിരുന്നു. പള്ളികൾ ഇഷ്ടം പോലെ നോക്കുന്നു. ഔസ്ഥാനം തോമസ് എഴുതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ട് വരെ കേരള പഴമയിൽ ഉണ്ടെഴുതിന്നാണ് ചില ആധുനിക പണ്ഡിതന്മാർ മണ്ഡലം നടത്തി കൊണ്ടത്തിന്റെ വെല്ലുവിളുണ്ടാകുന്നതിനു മുമ്പ് ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടത്തിൽ പകർത്തിയെടുത്തേ ഉള്ളൂ. അയാൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അയാളുടേതായിട്ട് ചിത്രീകരിക്കുകയാണ്. ബ്രാഹ്മണർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവരുടെ നിന്നാണ് കേരള പഴം കൊണ്ടത്തിൽ പ്രസിദ്ധീകരിച്ചേ ഉള്ളൂ. നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയാണ് വരുന്നത്. പണ്ടുണ്ടായിരുന്ന പുസ്തകമാണ് കേരള പഴം പോലും അടുത്ത കാലത്ത് ചിത്രീകരിക്കുമ്പോൾ കൊണ്ടത്തിന്റെ കൊണ്ടത്തിന് അച്ചടിച്ചു ഈ നാട്ടിൽ കളക്ട് ചെയ്ത കഥകളാണ്. അങ്ങനെ അവര് അവിടെ ചെന്ന് അനുഗ്രഹമേറ്റ് പോകരുന്നത്. അനുഗ്രഹമേറ്റ് പോകുന്നവര് എന്ത് സംഭവിച്ചു? അവരവരോട് അരുളിച്ച് എഴുതുന്ന പോലെ എല്ലാത്തിനും പിൻവാങ്ങി എന്തോ അതൊക്കെയും അഖിലേന്ത്യാ എന്തോ അതൊക്കെയും കൊല്ലാ ഹെന്തോ അതാണ് മിത്രത്തെ ടൈറ്റില് അഖിലേന്ത്യയുടെ കവാടം. അത് പിന്നീട് വികസിച്ചതായിരിക്കാം. പക്ഷെ ഇതേക്കുറിച്ചാണ് ആറാം നൂറ്റാണ്ടിലെ പകലോമറ്റം ഹെലിയോഫോറമായിട്ട് മാസ്കലേഡ് ചെയ്തിരിക്കുന്ന ഗ്രീക്കിലെത്തി അവർക്കറിയത്തില്ല തലസ്ഥാനനഗരമായിട്ടൊക്കെ. അത് തോമസയുടെ തലസ്ഥാന നഗരം എവിടെയാണ്? അതാണ് ചോദ്യം ചെയ്തിരുന്നത്. അപ്പോൾ ആ തലസ്ഥാന നഗരം ഇങ്ങോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊല്ലമെപ്പം എഴുതിയ അങ്കമാലി അല്ലെങ്കിൽ കുറവരങ്ങാണ്. ഐക്യരാഷ്ട്രത്തിൻ്റെ കാര്യാലയത്തിൻ്റെ സഭാതലവൻ്റെ സ്ഥലമാണ് അംഗമാലി അല്ലെങ്കിൽ കുറവരങ്ങാണ്. അംഗമാലി മിത്രാന്ത ആസ്ഥാനവും കുറവരങ്ങാണ് അർത്ഥത്യാക്കന്മാരുടെ വീടും. അവർക്ക് ആസ്ഥാനമാണ് പള്ളികളൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എല്ലാ പള്ളികളിലും അവരുടെ ആസ്ഥാന ദേവാലയങ്ങളായിരുന്നു. ഇന്നത്തെ മിത്രാന്റെ റോളുള്ള മിത്രാണ് ഉണ്ടായിരുന്നു. മിത്രാന്റെ റോള് രണ്ടാണ്. പള്ളി സൈത്ത് പ്രദേശത്ത് ഉപയോഗിച്ച് കൂടാ ചെയ്യുക. സൈത്ത് കൂടാതെ കൂടാ ചെയ്യുന്ന വൈദികനാണ്. അപ്പം അതിന് ആവശ്യം ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്, പട്ടം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ മിത്രാന്മാരും നാട്ടുമിത്രാന്മാരും ഇല്ലാതെ. മാത്രമല്ല രണ്ട് ശൈലീ പാരമ്പര്യങ്ങളും നമ്മുടെ ഇടയ്ക്ക് അവശേഷിച്ചിട്ടുണ്ട് കണ്ടെത്തി. ഒന്ന്, ലോകത്തിൽ അന്നും ഇന്നും പെസഹായിക്ക് അപ്പം വരയ്ക്കുന്ന ഒരേ ഒരു ക്രൈസ്തവ സമൂഹം ആർത്തോമാനസ്വാമികൾ മാത്രമാണ്. ഇതേക്കുറിച്ച് ഒരു പേപ്പർ കഴിഞ്ഞു പക്ഷേ ലെബനോണിൽ പ്രസിദ്ധിച്ചിട്ടുണ്ട്. അതേ പേപ്പറാണ് അത് 87 തയ്യാറാക്കിയതാണ്. ആരും ചോദ്യം ചെയ്തിട്ടില്ല. നമ്മുടെ സഭയുടെ മാത്രം അപ്പസ്തോലിക പാരമ്പര്യങ്ങളെ എന്ന് ചോദിച്ചു തോമാ മാർഗം എഴുതപ്പെട്ടിട്ടുണ്ട്. ജീവിതശൈലിയിലുണ്ട് രണ്ട് പെസഹാപ്പം വരയ്ക്കുന്ന രീതി, മൂന്ന് പള്ളി യോഗം. ഇത് ശ്രീഹന്മാരുടെ കാലം മുതൽ കൈമാറിപ്പോകുന്നതാണ്. ഇതുപോലെ ഒരു സിസ്റ്റം ഈ മൂന്ന് കാര്യത്തിലും ലോകത്തിൽ ഒരു സഭയ്ക്കും കാണാനില്ല. എന്തുകൊണ്ട്? ഇതിന്റെ കാരണം തോമാസികായി നിന്ന് പഠിപ്പിച്ച പാരമ്പര്യം ഇവിടെ ഉരുക്കൂടി വളർന്നതാണ്. ഇങ്ങനെ ഒരു സംവിധാനം ലോകത്തിൽ വേറൊരു സഭയ്ക്കും കൈവന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നാം നൂറ്റാണ്ടിലേക്കും രണ്ടാം നൂറ്റാണ്ടിലേക്കും ഓരോരുങ്ങാടിന്റെ പ്രാധാന്യം പറിച്ചു നടേണ്ടി വരും. ഇനി ശബരിയ വി സി ജോർജ് അവനെ ബഹുമാനം എനിക്കുണ്ട്. അദ്ദേഹം ദേവാലയത്തെ കുറിച്ച് പറയുന്ന കാര്യം അറിയാം. 335 337 എന്ന പള്ളിയുടെ രേഖ രേഖയില്ല. അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിലും 335 വായിക്കാൻ കാരണമുണ്ട്. 5 7 അത് തിരിച്ചറിയാൻ അറിയുന്നത് ആ മണ്ഡലത്തിന് മാത്രം പറയരുത്. 5 7 അന്ന് അക്കങ്ങൾ എഴുതിയിരുന്നത് ആശാനടനെ പഠിച്ചിട്ടില്ലാത്തവർ പോലും അറിയാം മലയാള അക്കങ്ങൾ. ഇന്നത്തെ തലമുറക്ക് അറിയത്തില്ല. അന്ന് അക്കങ്ങൾ എഴുതിയിരുന്നത് എല്ലാവരും പഠിച്ചു. വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മണ്ഡലം വായിക്കും. ഇനി കൊടലങ്ങാട് പള്ളിയിൽ നിന്ന് അർത്ഥനാട് പള്ളിയുടെ ചരിത്രം എഴുതാൻ വേണ്ടി രേഖകളും അന്വേഷണ സാധ്യതകൾ അസാധ്യമാക്കാൻ എന്ന വണ്ണം വി സി ജോർജ് പള്ളിയിൽ നിന്നും ഗവേഷണത്തിൽ കൊണ്ടുപോയ പല പ്രധാന രേഖകളും തിരിച്ചു നൽകാതെ അന്യം വരാൻ കാരണമായിട്ടുണ്ട്. കുറവരങ്ങാട് വികാരിയായ ഫാദർ മേൽവട്ടത്തിന്റെ കത്തുമായി
വീട്ടിലും സി ഡി ജോർജിന്റെ മകൻ അച്ഛൻ കാഞ്ഞിരത്താണ് താമസിച്ച വീട്ടിലും തേടുന്നയാൾ അരോട്ടം വ്രത പോയിട്ടുണ്ട്. വേറൊരാളുടെ അനുഭവം, ഇതൊന്നും അറിയത്തില്ലാതെ ഞാൻ കാഞ്ഞിരത്താണ് വികാരിയായിരുന്ന കണിയാമ്പടിക്കൽ അബ്രഹാമത്തിനെ കൂട്ടിക്കൊണ്ട് രേഖകൾ അന്വേഷിച്ചു വന്നു. 20 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞതും രേഖകളെല്ലാം ചെതറി പിടിച്ചു പോയി, നഷ്ടപ്പെട്ടു പോയി, വെള്ളത്തെല്ലാം അടുക്കി വെച്ചിട്ട് വിളിക്കാൻ പറഞ്ഞയാളും മരിച്ചു പോയി, കണിയാമ്പടത്തിനും മാറിപ്പോയി. എനിക്കൊരു രേഖകൾ കിട്ടി, രേഖകൾ ഒരു കാലത്ത് കിട്ടാൻ പോകുന്നു. വളരെ കാലം സമയത്ത് എന്തെല്ലാം രേഖകൾ ഉണ്ടായിരുന്നു അന്വേഷിച്ചു, ചെമ്പേനുള്ളത് ചെതറി പിടിച്ചു പോകും ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ട ചരിത്രം. ഇനി അദ്ദേഹം പറയുന്നതാണ്, കുറവേലന്മാരുടെ നാട് കുറവേലങ്ങാട്. ആരാണ് ഈ കുറവേലന്മാർ? കുറെ വേലന്മാരോ കുറെ അലക്കുകാരോ? അവര് അലക്കുകാരോടാണെങ്കിൽ ഇവിടെ സംസ്കാരമുള്ള ജനമുണ്ടായിരുന്നു, സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറയുന്നില്ല, കുറവേലന്മാരുടെ കാട്, കാട്ടിൽ എന്താണ് പോയി താമസിക്കുന്നത്? അവരുടെ നാട്ടിലല്ലേ പറഞ്ഞത്? അത് പ്രശ്നമാണ്, കുറവില്ലാ നാട്. കുറവുള്ള നാടെന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചില്ല, നാടല്ല, കാടാണ്. സവർണ ഹിസ് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമായിരുന്നുകൊണ്ട് സവർണ ഹിസ് ഹിന്ദുക്കൾ സവർണ ഹിന്ദുക്കൾ വരുന്ന 7-ാം നൂറ്റാണ്. അവർണ വ്യവസ്ഥ പ്രബലമാകുന്ന 7-ാം നൂറ്റാണ്ടിലാണ്. അതും ശരിയാകുന്നില്ല. ഇലക്കാട് അടുത്ത സ്ഥലമുണ്ട്, ഇലക്കാട്. അതുകൊണ്ട് വില കുറവുള്ള കാട് അതും പോരാ, നാടല്ല കാടാണ്, സംശയമില്ല. കുറവിലക്കാടാക്കി എന്നിട്ടും ചേരുന്നില്ല. കുറെ ഇലഞ്ഞിക്കാടാക്കി, ഇലഞ്ഞി നിൽക്കുന്ന സ്ഥലം ഇലഞ്ഞി, അതുകൊണ്ട് കുറെ ഇലഞ്ഞി നിൽക്കുന്നുണ്ട്, കുറെ ഇലഞ്ഞിക്കാടാക്കി, അതും ചേരുന്നില്ല. കാരണം പറയാം, ഈ കുറവിലങ്ങാട് എന്ന സ്ഥലം ഞാൻ എവിടുന്ന് വരുന്ന ചോദിച്ചത്, അവസാനത്തെ ഒരു കാടാണ്, നാടല്ല, കാട്ടുപ്രദേശമായിരുന്നു. അതിനർത്ഥം കാട്ടിലും ആളുകൾ വളർത്തുന്നുണ്ട്. കാട്ടിൽ കുരുമുളക് വിളയും, കുരുമുളകിൻ്റെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ മീനച്ചിലാറ് വഴിയുള്ളതാണ്. ഉടനാടാണ്, കുട്ടനാടല്ല. ഉടനാടെന്ന് വെച്ചാൽ പടിഞ്ഞാറുള്ള നാടെന്നാണ്. അതിനർത്ഥം കേരളരാജക്കുന്നതെന്ന് പ്രധാനപ്പെട്ട തലസ്ഥാനമായിരുന്ന കരവൂരാണ്. നമ്മുടെ ഭൂതസ്ഥാനം വെട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അപ്പുറത്തും കിടന്ന പ്രദേശമാണ്, സേലം വരെ നീണ്ടു കിടക്കുന്നത്. അവിടുന്ന് ഏതാനും കിലോമീറ്ററുള്ള ആര്യക്കമേട് അവൻ ഇഷ്ടീകരണമാണ് ഭാഗ്യത്തിലേക്ക്. ആ വഴിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളാണ് ഈ വഴി മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കൊല്ലം കഴിഞ്ഞിട്ട് എപ്പോഴും പോകാൻ കഴിഞ്ഞത് കാരണം പാണ്ടിനാടാണ്, പാണ്ടിനാട് പരമ്പരാഗത പാണ്ടിനാടാണ്. അല്ലാത്ത കൊല്ലം കോട്ടയമൊക്കെ മീനാക്ഷി ക്ഷേത്രമായിട്ടും മധുര മീനാക്ഷിയായിട്ടും വന്നു പാണ്ഡ്യക്കാരുടെ തലസ്ഥാനം. അവരിങ്ങോട്ട് ഇടിച്ചു കയറി പാലാ പ്രദേശത്ത് ചെട്ടികളായിരുന്നു ഉണ്ടായിരുന്നു അടുത്തകാലങ്ങൾ. അടുത്തകാലം വെച്ച് കഴിഞ്ഞാൽ പാലയന്മാരെ കർത്താക്കന്മാരെ കാലം വരെ ആ ചെട്ടികളെല്ലാം പണ്ട് ചെട്ടികളായിരുന്നു. അപ്പോൾ ഒരുപാട് പേരിവിടെ ലയിച്ചു ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മാർത്തോമാ സ്രാണികൾ ഒരു സങ്കര വർഗമാണ്. ചൈനക്കാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, യഹൂദന്മാരുണ്ട്, അസീറിയക്കാരുണ്ട്, ഇറാഖുകാരുണ്ട്, അറബികളുണ്ട്, എത്യോപ്യക്കാരുണ്ട്, ഈജിപ്തുകാരുണ്ട്, തെളുവരി ഗ്രവീഡിയൻസും ആര്യൻസുമുണ്ട്. ഇങ്ങനെ ഒരു സങ്കര വർഗം നോക്കിട്ട് നോക്കാൻ അറിയാം, ഈ ജനത്തിനെ തിരിച്ചറിയാം. കുറവിലങ്ങാട് കുറവിലങ്ങാടിന് അതും പോരാ. കുറവിലങ ങാട് കുറവിലങ്ങാടായി തീർന്നത് കുഴപ്പമില്ല. ഇനി ഈ വാക്ക ആരാണ് ആദ്യം ഉപയോഗിച്ചത്? കണ്ടെത്താൻ പറ്റിയില്ല, കണ്ടെത്താൻ പറ്റുന്നതുകൊണ്ട് ആരാണ് എവിടെയാണ് ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്നത് എവിടുന്ന, എനിക്കത് തെളിഞ്ഞു പോകാൻ പറ്റിയിട്ടില്ല. പഴയ തമിഴ് അറിയാമായിരുന്നു, സംസ്കാരവർഗികൾ വരുന്നതാമായിരുന്നു. പക്ഷേ നമ്മുടെ ഹയസ് മലയാളത്തെ വിഷയം കണ്ടുപിടിക്കുന്നു ഞാൻ ഊഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടെത്തി, വിലങ്ങാട് എന്നൊരു സ്ഥലമുണ്ട്. എൻ്റെ കുറേ മാറ്റി കഴിഞ്ഞ് വിലങ്ങാട് കിട്ടി. ഇനി വാക്കുകൾ പറയാം, കുറവേലന്മാരുടെ നാട്, കുറവില്ലാത്ത നാട് എന്നൊക്കെയാണ് ശിവജ വി സി ജോർജ് മറ്റു പണ്ഡിതന്മാരെല്ലാം പറയുന്നത്. ഇതൊന്നും ശരിയാകുന്നില്ല. ഒരു ഗ്രന്ഥകാരൻ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് ഈ ഗ്രന്ഥകാരൻ? സൂചിപ്പിക്കുന്നില്ല. ഒരു പുരാതന രേഖയിൽ പറയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന രേഖ ഏതാണെന്ന് ആർക്കും കണ്ടെടുക്കാൻ പറ്റില്ല. അങ്ങനെയല്ല
ശാസ്ത്രീയമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഇന്ന രേഖയിൽ ഇന്ന നാട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ന വർഷം എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നാർ എഴുതിയിരിക്കുന്ന ഇന്ന രേഖയിൽ ആ രേഖ വേറെ കണ്ടുപിടിക്കുന്ന അങ്ങനെ മാത്രമുള്ളൂ. ശാസ്ത്രത്തിൽ ഒരുപാട് രേഖ ഉദ്ധരിക്കുന്നുണ്ടെന്ന് ശരിയാണ്. ഏറ്റവും വലിയ തെറ്റുള്ളത് പാശ്ചാത്യ സുറിയാനിക്കാർ 4-ാം നൂറ്റാണ്ട് കേരളത്തിൽ വന്നതുകൊണ്ട് എൻ്റെ അറിവിപ്പെട്ടിടത്തോളം ചരിത്രത്തെ കുറിച്ച് ABCD അറിയാവുന്ന ആളുകൾ എന്തായാലും സംബന്ധിക്കുന്നതാണ്. 1665 പാശ്ചാത്യ സുറിയാനിയോ അന്ത്യമൊക്കെ ആയിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. ഒരു തെളിവ് കൊണ്ടുവരാൻ ഞാൻ ആരെയും വേണ്ടി വിളിക്കാം. പാശ്ചാത്യ സുറിയാനി കേരളത്തിൽ 1665 മുമ്പ് ഉണ്ടായിരുന്ന കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ മുട്ടുകുത്തി ക്ഷമ പറയാം. കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അന്ത്യമൊക്കെ ആയിട്ട് ബന്ധം 1-ാം നൂറ്റാണ്ട് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ തന്നെ ആളുകൾ ആഗ്രഹമുള്ളത് കൊണ്ട് കണ്ടെത്തനം വന്നു പിടിപ്പിക്കുന്നു. അത് ആ കൂട്ടത്തിൽ നമ്മുടെ ചരിത്രം കേരള കാര്യമില്ലായിരുന്നു. അങ്ങനെ കേൾക്കുന്നുള്ളത് ABCD ആ വീട്ടിലെ അമ്മ അദ്ദേഹം കണക്കറിയത്തിൽ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹം അത് പുസ്തകം എടുത്ത് ചെയ്ത് പറഞ്ഞാണ്. പക്ഷെ എവിടെയാ മെസ്സേജ് വന്നല്ല താല്പര്യത്തിന്റെ കയറി വന്ന സ്വാർത്ഥതയായിരിക്കും അത്. അല്ലെങ്കിൽ പണ്ഡിതോചിതമായിട്ട് ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്ത ഒരു കാര്യം ഇപ്പോൾ പാതിരാത്രി എന്ന് പറയുന്ന പോലെ മണ്ഡലമാണ് ഇനി കൊറോണക്കാരുടെ എവിടെ നിന്ന് വരുന്നത്. ഈ പറഞ്ഞ തേരുകളെല്ലാം കൊറവിലങ്ങാടിനെ കുറിച്ച് മണിയൽ എഴുതിയിരിക്കുന്ന നമ്മുടെ 1584 മൂശാരി ഭാഗത്ത് മണിയലിരിക്കുന്ന ലിഖിതം കൊണ്ട് ഞാൻ ആരംഭിക്കണം. MA ദാലാഹ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൻ്റെ സമ്മാനമാണ്. ഇവിടെ പറകിൽ വന്ന ശേഷം കിട്ടിയ പദമാണ്. അതിനു മുമ്പ് ആ പദം ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ സാധിക്കുകയില്ല. പറകിൽ വന്നത് 1498 അതിനുശേഷം ഏതാണ്ട് 100 കൊല്ലം ആയപ്പോഴേക്ക് വേണം. അതിനോടകം അവർ പരിഷ്കാരങ്ങൾ ഒരുപാട് വരുത്തിയിരുന്നു. കുർബാനയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സ് ചേർത്തിരുന്നു. അതുപോലെ തന്നെ പടങ്ങളും രൂപങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് ഒരുപക്ഷെ പടങ്ങളുണ്ടായിരുന്നു. തോമാശ്ലീഹായുടെ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും പടം കാണിച്ചുകൊണ്ടാണ് ആളുകൾ സുവിശേഷം പഠിപ്പിച്ചത്. ലൂക്കാസ് സുവിശേഷം വരച്ച ചിത്രം ഒരു ഐതിഹ്യം നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ ഈ ഐതിഹ്യം എല്ലാം ചെന്ന് നിൽക്കുന്നത് 4-ാം നൂറ്റാണ്ട് റോമിലെ മരിയ ബന്ധുവിനെ വിശ്രയിക്കാനാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മൈലാപ്പൂർ കാണുന്ന പടം 1981 ഉണ്ടായിരുന്ന പടം ഇന്ന് അവിടെ കാണാനില്ല. പടം പിന്നീട് വരച്ച് പുതുതാക്കി കാണുന്ന പടം അത് ഇന്ത്യയിലെ ഏറ്റവും വഴക്കമേറിയ ഒരു ഐക്കണാണ്. അടിയിൽ വരച്ചിരിക്കുന്നതാണ് പഴയ പടങ്ങളും ഒക്കെ അറിയാം. മണ്ണിൽ കുറിച്ചിട്ടാണ് വിജയനഗര സാമ്രാജ്യം അത് മോഷിച്ചുകൊണ്ട് പോയതാണ് തിരിച്ചു തന്നതാണ്. പറക പൊട്ടിയിരിക്കുന്നതാണ്. അതിൻ്റെ കാർബൺ ഡേറ്റ് ടെസ്റ്റിംഗ് നടത്തേണ്ടതുണ്ട്. അടി ഏത് നാട്ടിലേതാണ് ഏത് വർഷം വഴക്കമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കപടങ്ങളെല്ലാം ഈ പറമ്പിലുള്ള കപടങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ട് ഫോറൻസിക് എക്സാമിനേഷൻ തരണം. ഒരാളെ ഇറക്കിയിട്ടുള്ളൂ, ഒന്ന് കൂടുതൽ പേരെ ഉള്ളൂ. ഏത് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്തെങ്കിലും എഴുത്തു കൊള്ളുന്നതോ, വസ്ത്രത്തിന് നൂലുകൾ കിട്ടുമോ. നൂല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചൈനയിൽ ചെന്ന് അപ്പോൾ ചൈനയിലേക്ക് വസ്ത്രമാണ് തെളിയിക്കാൻ പറ്റും, ആ കാലഘട്ടം തെളിയിക്കാൻ പറ്റും. ഇങ്ങനെ ശാസ്ത്രീയമായ യാതൊരു പഠനവും നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ സത്യം. ആ മണിയെ കാണുന്ന ഒരു വാക്ക് എന്നെ ആകർഷിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കൊറവലങ്ങാടിനെ കുറിച്ചുള്ളതാണ്. മണിയെക്കുറിച്ചുള്ള ലിഖിതം ഞങ്ങളാണ് ആദ്യമായിട്ട് വായിച്ച് ഇവിടെ ഗൈഡ് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടതന്നെ. 1992 മുതൽ കൊറവലങ്ങാടായിട്ട് പല രേഖകൾ അന്നേരം പറഞ്ഞൊരു കാര്യമാണ്. 105 എന്ന് എഴുതിക്കൊണ്ട് ധൈര്യപൂർവ്വം ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യമൊക്കെ എക്സസാഹിയാകുന്ന മുമ്പ് ഉണ്ടായിരുന്ന എപ്പിസ്കോപ്പൽ തിയോളജിയാണ് ഇവിടെ നാട്ടിൽ വന്നത്. അത് നിക്കാസ് പറഞ്ഞതിന് ശേഷം വരാൻ കഴിയില്ല. പണവും അധികാരവും കൈ കിട്ടിയ ശേഷം പിന്നെ തിരിച്ചു കൊടുത്ത ചരിത്രം ലോകത്തിലെ സഭയിലുമില്ല രാജ്യത്തിലുമില്ല. അപ്പം അതുകൊണ്ട് അതിനുള്ള പ്രാഗ്രൂപങ്ങൾ ഇവിടെ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ലിഖിതന്മാരുടെ കാലത്തോളം വഴക്കമുള്ളതായിരിക്കും. പെസഹ ആഘോഷം കുർബാനയുടെ ദൈവശാസ്ത്രം വളർന്നു വയ്ക്കാൻ ഉച്ചിച്ച് കഴിഞ്ഞ ശേഷം ഔരോഹിത്യ സൂചനകളുള്ള പെസഹ ആഘോഷം ആണുങ്ങളെ അപമതിച്ചുള്ളൂ. മുതിർന്ന പുരുഷന്മാരില്ലെങ്കിൽ ഇടയെ കുറിച്ച് ഉച്ചിനെ കൊണ്ട് മുറിപ്പിക്കും. എൻ്റെ കാരണം യുഹൂദന്മാരെ മനസ്സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ വൈദ്യം ഇല്ലാതെ വന്നു, പുത്രന്മാരില്ലാതെ വന്നു, ഡീക്കൻ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടി വന്നു, മാതാപിതാക്കൾ സകല കാര്യങ്ങൾ എന്തിനും നടത്തേണ്ടി വന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പുത്രന്മാരെ അന്വേഷിച്ച് മറ്റു സഭകളെ നമ്മൾ ആശ്രയിക്കാൻ പോയത്. ആ കാലഘട്ടം 2-ാം നൂറ്റാണ്ടാണ്. AD 160 മുമ്പ് റമ്പാൻ പറയുന്ന രേഖകൾ എഴുതപ്പെട്ടു.
അത് അച്ഛനടിയിൽ സൂക്ഷിച്ചിരുന്നു. മണിയൊക്കെ തറന്നിപ്പോഴും വേണത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം വെപ്പാരേശ്വരത്ത് തോമസ് വേടവണിയുണ്ട്. തോമസാൻ അവിടെ കപ്പടം വന്നിട്ടുണ്ട്. തോമസ് വേടവന്ന് വീട്ടുപേര് അവിടെയുണ്ട്. അവിടെയാണ് തോമാസിക ആദ്യത്തെ സന്ദർശനം. പക്ഷേ അവിടെ നിന്ന് മാറേണ്ടി വന്നു വേടത്തേക്ക്. പേടനുണ്ടായിരുന്നു. തോമാസിയുടെ ആദ്യം തന്നെ എതിർപ്പുകളുണ്ടായിരുന്നു. തോമാസിയുടെ മരണശേഷം ആളുകൾ അദ്ദേഹത്തിന് അനുയായികളായി തീരുന്നതൊക്കെ പരസ്ഥലത്തു നിന്ന് മാറേണ്ടി വരുന്നു. അങ്ങനെയാണ് കുറവനാട്ടിൽ സുരക്ഷിതമാകിയത്. മണിയേലുള്ള എഴുത്ത് 1584 നാലാം വർഷം. അതായത് നമ്മുടെ കർത്താവിന്റെ ജന്മത്തിന്റെ എത്രാം വർഷം? ഈശോ മിശിഹയുടെ ജനനത്തിന്റെ ലക്ഷ്യം എത്രാം വർഷം? ഈ മണി, മണിയുടെ വാക്ക് ഉപയോഗിച്ചത് തെറ്റാണ്. ജേഗന എന്നാണ് മണിയുടെ വാക്ക് ശരിയല്ല. അർത്ഥാനുസരിച്ച് പറയുന്നുണ്ട് മണി കണ്ടുപിടിച്ചത് സാധാരണ ആള് വഴി നേരത്തെ വരുന്നു. അതുകൊണ്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രാർത്ഥിക്കുന്നു. വാച്ചുവില്ല സമയത്തെ മാറില്ലാത്തതുകൊണ്ട് സാധാ വിചാരിച്ചു വഴിക്ക് മണി മേടിച്ചു. അർത്ഥാനുസരിച്ച് പറയുന്ന പറയാമാകരിച്ചു മണി മേടിച്ചു. അപ്പം മണി 3-4 ആളുകൾ വീട്ടിലിരിക്കും. അതുവരെ സമയം അറിയത്തില്ല. നേരത്തെ വഴി വന്നു കഴിഞ്ഞാലൊക്കെ സാധാരണ സന്തോഷമായി ഏതാണ്ട് നേരത്തെ ഒന്ന് വഴി കയറി പ്രാർത്ഥിക്കരുത്. അതുകൊണ്ട് മണി കയറ്റി കൊടുത്തത് അർത്ഥാനുസാരം പറയുന്നതനുസരിച്ച് സാധാരണ സംഭാവന. അതുപോലെയാണ് ഇന്ത്യയൊക്കെ പോകുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ മണി കെട്ടി തൂക്കിയെന്നാണ് പാശ്ചാത്യത്തിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം ആക്ഷേപഹാസ്യത്തോടുകൂടി സംസാരിക്കുന്നത്. ഏതായാലും മണിയേലെ എഴുത്ത് ഈ ചേങ്ങല മണിയെന്നൊരു വാക്ക് സുനിയനില്ല ഈ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ചേങ്ങല എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിൾ. അത് അമ്പലങ്ങളിലൊക്കെ ഈ പൊട്ടുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അവിടെ കൂട്ടിപ്പിടിക്കും. മണിയെന്നൊരു വാക്ക് ഇല്ല. അതുകൊണ്ട് സെസല എന്നൊരു വാക്ക് ഉണ്ടാക്കിയെടുത്തു. ചേങ്ങലയാണ്, ചേങ്ങലയുണ്ട്, ചേങ്ങലയാണോ കാണുന്നത്? മണിയല്ല, മണിയെന്നൊരു വാക്കില്ല ഈ നാട്ടിൽ. അതാ കാരണം ചെറിയ മണികൾ വേണം. അമ്പലത്തിൽ ദേവരെ ഉണ്ടല്ലോ, നമ്മുടെ ദൈവം ഉണർന്നിൽ ഇന്ന് കേൾപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് ഉണർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് സിസ്റ്റർ നമുക്കില്ലായിരുന്നു. ഇനി ഈ മണി, ഈ ചേങ്ങല വാർത്തു എന്തിനു വേണ്ടി? ഫോർ ദ ചർച്ച്, പള്ളിക്ക് വേണ്ടി. അന്തീഷ്ഠ മർദ്ദം അറിയും എമേ ദാരാഹ പരിശുദ്ധ മറിയം. മർത്തം ഉപയോഗിച്ചിട്ടില്ല. അതാണ് അന്തീഷ്ഠ മറിയം. ഇത് അത്യം പ്രയോഗമാണ്. എമേ ദാരാഹ ദൈവത്തിൻ്റെ അമ്മ, മിശിഹയുടെ അമ്മ എന്നാണ് പൗരസ് കുര്യന്റെ ഭാരത്തിൽ വരുന്നത്. അന്നത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാണ് വിശുദ്ധ അമ്മയുടെ പള്ളിക്ക് ദൈവത്തിൻ്റെ മാതാവായ മറിയത്തിൻ്റെ നാമത്തിലുള്ള പള്ളിക്ക് വേണ്ടി വാർത്ത ചേങ്ങല? പള്ളി എവിടെയാണ്? അതാണ് ആവശ്യമാക്കുന്നത്. ഇത് ലോകത്തിൽ ഒരു പള്ളിയെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ പള്ളിയെ കുറിച്ച് മാത്രം. വേറൊരു പേര് നമുക്ക് ആവശ്യമില്ല. അനുഗ്രഹീതമായ പള്ളി, വാഴ്ത്തപ്പെട്ട പള്ളി, സമാനമായ ഒരു പ്രയോഗം വേണ്ടൂ ലോകചരിത്രത്തിൽ. അത് യഥേച്ഛായ പള്ളിയാണ്, കർത്താവിൻ്റെ എഴുത്ത് കിട്ടിയ പള്ളി. അപ്പം ചുരുക്കത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്ന കാരണമുണ്ട്. ഇവിടെ യഥേച്ഛായ പള്ളിയിൽ യഥേച്ഛാത ബ്ലസ് ചെയ്യാൻ നഗരം അനുഗ്രഹീതമായി കർത്താവിൻ്റെ എഴുത്ത് അവിടെ കെട്ടി തൂക്കുകയും നോക്ക്. അപ്പോൾ നിങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് അഫ്ഗാൻ രാജാവ് കർത്താവിന് എഴുത്ത് അയച്ചു. എൻ്റെ രാജ്യത്തിലേക്ക് വരിക, നിനക്കിവിടെ പാർക്കാം, എൻ്റെ രാജ്യത്തിന് പകുതി നിനക്ക് തന്നേക്കാൻ പോകും. കർത്താവ് പറഞ്ഞു, എൻ്റെ ലോകത്തിലെ ദൗത്യം പൂർണ്ണമായി. ഞാൻ എൻ്റെ അനുയായി തോമസ് ചെയ്യാനായിട്ട് യോഗപ്പെടുത്തത് തോമസ് ചെയ്യാ അതായത് ശ്രീഹായ പറഞ്ഞു. അത് അങ്ങനെ അദ്ദേഹം ഒന്നാം നൂറ്റാണ്ടിൽ അഫ്ഗാൻ രാജാവ് ക്രിസ്ത്യാനി അയച്ചു. അതോടുകൂടി കർത്താവിൻ്റെ എഴുത്ത് റേഞ്ച് ചെയ്തിരുന്നു. ആരാം നൂറ്റാണ്ട് സഭാചക്രൊക്കെ പറയുന്നുണ്ട്. ആ പട്ടണത്തെ വിളിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. തത്തുല്യമായ ഒരു പദം ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ എന്തേ കാരണം? മാതാവിൻ്റെയും ഭർത്താവിൻ്റെയും സജീവ സാന്നിധ്യം ഇവിടെ ആദ്യ നൂറ്റാണ്ട് മുതലുണ്ട്. 4-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടതില്ല. പള്ളി കെട്ടിടങ്ങൾ അല്ല, വീട്ടിലാണ് അസംബ്ലി നടത്തിയിരുന്നത്. പകലോമറ്റത്തിൻ്റെ വീട് എവിടെ ഇരുന്നോ അവിടെയായിരിക്കും. ഇവിടെ ശങ്കരപുരിയുടെ അല്ലെങ്കിൽ പള്ളികാളിക വീട് എവിടെ ഇരുന്നോ, വീട് ഇവിടെ അല്ലേ ഇരുന്നെന്ന് നമുക്കറിയാം. അവിടെയായിരിക്കും അവരുടെ വീടിൻ്റെ ഒരു മുറിയാണ് അന്ന് വേണ്ട വീട് കൂടുതൽ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഷർട്ടും തെക്കും പാച്ചും ഒക്കെ കേട്ട് ഈ വേഷത്തിലാണ്. അന്ന് വേഷം പള്ളി വാണ പെരുമാളുടെ വേഷം അരക്കി മുടങ്ങിട്ടൊന്നുമില്ല, ഉദ്ദേശിച്ച് മാത്രമാണ് പള്ളി വാണ പെരുമാളുടെ. കൊച്ചി രാജാവ് യുദ്ധത്തിന് പോകുന്ന പദം ആനപ്പുറത്തിരിക്കുന്നു ഒരു രംഗോട്ടി എടുത്തിട്ടുണ്ട്. ഈ കുന്നപ്പാടൊക്കെ ഒരാൾക്കാരൊക്കെ വേഷമല്ല.
അധികം വേഷം പണി പാടത്ത് പണിയാൻ പറ്റില്ല, അത്ര ചെയ്യാൻ പറ്റില്ല. പാടത്ത് പണി അച്ചവടം അച്ചവടത്തിനോട് വെച്ചിടും, പണിശീലിയൊക്കെ കാണും, സുരക്ഷിത്വം നോക്കും. കൃഷിക്കാർക്കും പട്ടാളക്കാർക്കൊന്നും വേഷമില്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സേവനം പറയുമ്പോൾ ഇത് രണ്ടും പ്രധാനമായിട്ടുണ്ട്. ഏതായാലും ഗ്രീസ് ഗ്രീക്ക് വാഴ്ത്തപ്പെട്ട പട്ടണം, വാഴ്ത്തപ്പെട്ട ഗ്രാമം. എന്തുകൊണ്ട് വാഴ്ത്തപ്പെട്ടതായി പറയുന്നില്ല മണി വാർത്തയാണ്. ആരെങ്കിലും അച്ഛന്മാർ എഴുതി കൊടുക്കാൻ വരികയില്ല. എവിടെയാണ് പട്ടണം? ഇന്ന് പുറവെങ്ങാട്, പുറവെങ്ങാട്. ഇനിയാണ് അടുത്ത വിശേഷം. മമ്പുവേ ദുഗോദുതരാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു തെറ്റുണ്ട്. ഉറവിടങ്ങൾ, ഫൗണ്ടൻസ്, ജലധാരകൾ അതൊന്നും വേണ്ടായിരുന്നു, ഒന്നും മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നിലധികം ജലധാര ഉണ്ടായിരുന്നിരിക്കണം നിരൂപിക്കുകയാണ്. ജലധാരകൾ, പഴയ നിയമത്തിൽ 12 ജലധാരകൾ ബന്ധപ്പെട്ട് മോശയുടെ കാലത്ത് പാറയിരുന്നു. ഒന്നോ രണ്ടോ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുക. രണ്ടെവിടെയുള്ളതെന്നോ ഒരു കാലത്ത് വെളിപ്പെടുത്തിയിരിക്കും. എൻ്റെ ഇപ്പോൾ കാരണമല്ല, ഒന്നേ നമ്മൾ കാണുന്നുള്ളൂ. തെറ്റാണെന്ന് എഴുതി ഇനി ഞാൻ വീണ്ടും മുറികയറി പരിശോധിച്ചു. എഴുതിയിരിക്കുന്നത് തെറ്റാണോ? സാധ്യതയുണ്ട്. എനിക്ക് തെറ്റിപ്പോയതാണോ എഴുതി? സിംഗലം ഉപയോഗിക്കുന്നിടത്ത് ഒരു ഫൗണ്ടൻ എന്നാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ കാരണം ഇസ്രായേലിൽ 12 ശാഖകളായിട്ടാണ് വെള്ളം ഒഴുകിയത്. 12 കോശങ്ങൾ കുടിക്കത്തൊക്കെ വരും. 7 ശാഖകളായിട്ട് വെള്ളം ഒഴുകുന്ന ഉദാശങ്ങളുന്നത് ചിത്രീകരണമാണെന്ന് പറഞ്ഞത്. അതിനർത്ഥം കുർബാനയും മാമോദീസയാണ് മാതാവ് ഇവിടെ കാണിച്ചു കൊടുത്തത്. വെള്ളം കുടിക്കാൻ കൊടുക്കും. ശ്രീഹന്മാരുടെ കാലിൽ കഴിയുന്നത് മാമോദീസയുടെ പ്രതീകമാണ്, ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. വെള്ളം കാലിൽ കഴിയും കഴിയിട്ടാണ് വള്ളി കയറുന്നത്. അവിടെ കുളത്തിൽ ഇറങ്ങി കാലി കഴിയുന്നു, കുളം മൂടിപ്പോയി. പാലായര് മനഹാപെരുന്നാളിന്, കാപ്പുഴി പെരുന്നാളിന്, കുട്ടിയേറൊക്കെ കുളിച്ചു കയറിയാണ്. ഇപ്പോഴും പൗരസ്യ സഭാ പാരമ്പര്യത്തിൽ രാത്രിയിൽ വെള്ളത്തിൽ കുളിച്ച് തണുപ്പുള്ള രാജ്യത്താണെങ്കിലും സൈബീരിയയിലാണ് മഞ്ഞ് പൊട്ടിച്ചിട്ട് ആ കുളത്തിലിറങ്ങി മുകളിൽ മണ്ണായി കുളിച്ചിട്ടാണ് ആളുകൾ വെള്ളം കയറുന്നത്. നിരവധി ആളുകൾ ആ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുളത്തിൻ്റെയോ ആറ്റിൻ്റെയോ തോടിൻ്റെയോ തീരത്തന്നെ കിണറെങ്കിലും കുളിച്ചിരിക്കും വെള്ളി വെട്ടത്തിൽ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വഴികൾ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യകാലത്ത് വഴികൾ വന്നത്. വഴികളെല്ലാം കരയോടെയായിരുന്നില്ല, കാട്ട് പ്രദേശമായിരുന്നു. കാട്ടു പ്രദേശത്തെ അനുഗ്രഹീതമായ നഗരമായി തീർന്നു. എല്ലാ നന്മകളുടെയും ഉറവിടം എന്ന് പണിയൽ വാർത്തുവച്ചിരിക്കുന്നു. എല്ലാ നന്മകളുടെയും ഉറവിടം എന്ന കാരണം മാതാവും ഈശോയും എടുത്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് ഇവിടെ ജനത്തിന് അപ്പവും വെള്ളവും, അതായത് കുർബാനയുടെയും മാമോദീസയുടെയും ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന വേദിയായി മാറി. അടപ്പൂർ റമ്പാനുണ്ട് ഗുരുവാണ്. അദ്ദേഹമാണ് പ്രദേശത്തെ ആത്മീയ നേതൃത്വം ആദ്യകാലത്ത് കൊടുത്തത്. പിന്നെ മറ്റു കുടുംബങ്ങൾ ഇങ്ങോട്ട് കുടിയേറി പറഞ്ഞു. കുറു എന്ന വാക്ക് നോക്കുന്നു. കുറു എന്ന് വെച്ചാൽ കുന്നെന്നാണ് മലയാളം പഠിച്ചിട്ടുള്ള ആളുകൾ പോയി പരിശോധിക്കും. കുറു എന്ന് വെച്ചാൽ കുന്നെന്നർത്ഥം. കുറു കുന്നാകാം, കുറവ് കുറച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്നത് നിറവറ നിറകുടം കുറകുടം നിറകുടത്തിന് ഓപ്പോസിറ്റ് ഉണ്ട് കുറകുടം. കുറഞ്ഞ കുടം കുറഞ്ഞ നിറച്ചുണ്ട്, കുറഞ്ഞ നിറഞ്ഞ അവിടെ നിന്ന് വരാം. കുറു എന്ന് വെച്ചാൽ കുന്നുന്നുണ്ട്. കുറു കുറി എന്നും കുറു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിയ ചെറിയ നീളം കുറഞ്ഞ കുറിയത് കുറുവടി കുറവനാട് എന്ന വഴിയാണ് പറയുന്നത്. കുറുകെ കടക്കുക, വിലങ്ങനെ കടക്കുക എന്നാണ്. അല്പാൽപമായി ചെറുതായി എതിരെ കിടക്കുന്ന ഇതിൻ്റെ ഭൂപ്രകൃതി പരിശോധിക്കുക. കുറവനെ കാണുന്നത് ചെറിയ ചെറിയ കുന്നുകൾ എല്ലായിടത്തും കുറുകെ കിടക്കുന്ന വിലങ്ങനെ കിടക്കുന്ന തടസ്സങ്ങളാണ്. കുറുകെ ചെറുതാവുക, കുറുകുറ നീളം കുറഞ്ഞ മട്ടിൽ ചെറുതായി ചെറിയ ചെറിയ കഷ്ണങ്ങളായി നടത്തും. കുറവ് കുറച്ചിൽ കുറച്ച് ഏറെക്കുറെ മൊറോറസ് കുറകടം തുളുമ്പും നിറവടം തുളുമ്പയില്ല കുറഞ്ഞിരിക്കുന്നത് ചെറിയ നടത്തി അങ്ങനെ കുറേ അവിടുന്ന് വരാം.
കേട്ടിട്ടില്ല. ഇലയും കാടും കുറഞ്ഞ പ്രദേശം ആവണോ? ഇവിടെ ഇലയും കാടും കുറവല്ലെന്ന്, നല്ല ഇഷ്ടം പോലെ കിട്ടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഇലക്കാട് എന്തുമായിട്ടും സമയം. അപ്പോൾ ഒന്നാമത്തെ കുറ കുറയ ചെറിയ എന്നാണ് അർത്ഥം. വിലങ്ങനെ എന്ന വാക്ക് അർത്ഥം കുറുകെ വിലക്കുക, വിലങ്ങ തടഞ്ഞ് നിന്ന സ്ഥലം വിലങ്ങിടം. വിലങ്ങൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലങ്കൻ, തേങ്ങ തേങ്ക, മാങ്ക മാങ്ക, ഇങ്ക ഇങ്ങായിട്ട് മാറും. വിലങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം കുന്നാണ്. വിലങ്ങൻ കുന്ന്, തടസ്സമായി നിൽക്കുന്ന കുന്ന്, അതായി മൂന്നാമത്തെ വാക്ക് വില എന്ന വാക്കുറവില കുറ ചെറിയ വിലങ്ങിക്കിടക്കുന്ന വിലം. വിലം എന്ന വാക്കിനർത്ഥം ഗുഹ എന്നാകാം. ഗുഹ ഇവിടെയുണ്ട്, പല ഗുഹകളുണ്ട്. കാഞ്ഞിരത്താനും കൂടി കിടക്കുന്ന കുലിയട ഇവിടെ അവനാ കുഴിയുണ്ട്. അതുപോലെ പല ഗുഹകൾ, ഇത് കിലോമീറ്ററുള്ള കിഴവുള്ളതാണ്, എല്ലാം നമ്മൾ മൂടി അടച്ചിട്ടിരിക്കുക. ഇതുപോലെ കുഞ്ഞിനകത്ത് ഗുഹകളുണ്ടാകും, ഗുഹകളകത്ത് പാർത്തിരുന്നുള്ള ആളുകളുണ്ടാകും, സന്യാസികളും മറ്റുള്ളവരും ആരെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ വടക്കുംപൂറിലെ പടയാളികളാകും എവിടെയെങ്കിലും വടക്കുംപൂറിൻ്റെ അടുത്താണ്. വിലങ്ങൻ കുന്ന്, വിലങ്കൻ, വിലങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തടഞ്ഞു കിടക്കുന്ന മല, തടഞ്ഞു കിടക്കുന്നുണ്ടാണ് അങ്ങനെ പേര് വരും. കുറ വിലങ്ങ, ചെറിയ വിലങ്ങ് ആയി കിടക്കുന്ന കാട്. വിലങ്കുഹ പൊത്ത് അത്ഭുതപ്പെടുത്തുക. ചൂരൽ കാടുകൾ നിറഞ്ഞ കാട്ടുപ്രദേശമാണിത്, മുളങ്കാടുകൾ നിറഞ്ഞ കാട്ടുപ്രദേശമാണ്. അതിനർത്ഥം ആറ്റുതീരം വെള്ളത്തിന് സമീപ്യം. ഒട്ടൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഓടം. ഇതൊക്കെയാണ് അർത്ഥം വിലം എന്ന് പറയുന്നത്. വിലം, ഓടൽ, ഒട്ടൽ, ഈറ, ഈറ്റ, മുള എന്ന് പറഞ്ഞ പക്കത്തിൽ കിടന്ന ചെടികളാണ് വിലം എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ നെഹ്റു സംസ്കൃതത്തിലെ വിലദ്വാരം ഗുഹയിലുള്ള മലയിലുള്ള ഗുഹയാണ്. ഒട്ടൽ ചെറുപ്പത്തിൽ ഉണ്ടാവും, ചോട്ടിൽ തീരത്തും ആറ്റി തീരത്തും ഒട്ടൽ. ഓട എന്ന് പറയും, ഓടൽ എന്ന് പറയും, ചൂരൽ എന്ന് പറയും, ഒട്ടൽ, ഈറ, മുള. ഇതിൻ്റെ പ്രദേശമാണ് ഈ വെള്ളം ഒഴുകിയിരുന്ന കടൽത്തീര ഉൾപ്രദേശം അടുത്ത് കിടന്നിരുന്ന പ്രദേശം. നിബിഡ വനമായിരുന്നു എന്ന് പറയുന്നുണ്ട്, സംഘീകാല സംഘകാല സാഹിത്യത്തെ ആധാരമാക്കി വയസ്മരഘട്ടത്തിൻ്റെ നിഗമനങ്ങളിലേക്ക് അടിവരയിടുന്ന നിഗമനമാണ്. ഇവിടെ വിലങ്ങിക്കിടന്ന മലകളുണ്ടായിരുന്നു, കടൽ വന്ന് ഉൾക്കടലിലൂടെ പ്രദേശത്തിലൂടെ അവസാനിച്ചു. പിന്നെ വിലങ്ങിക്കിടന്ന മലകളാണ് ആ കുന്നുകളേറെയാണ് യാത്രയിൽ. എന്തിനേറെ ഇപ്പം ഒരുപാട് വിവാദങ്ങൾ, കൊട്ടമല അല്ലെങ്കിൽ രാമപുരത്തോടത്തുള്ള ഗുരുവൻ കുന്ന്, ഇതെല്ലാം മലപ്രദേശമായിരുന്നു ഒരു 10-25-30 വർഷം മുമ്പ് വരെ. കുറവിൽ ചാടുന്ന ആറ് വഴിയാണ്, മേനിസിലാറ് വഴിയാണ് യാത്ര പോയത്. വിലങ്ങാട് മേനിസിലാറിനുള്ള കണക്ട് ചെയ്തിരുന്ന ചെറിയ തോടുകളായിരിക്കാം, അതൊക്കെ നിറന്നു പോയതാണ് അല്ലെങ്കിൽ നിരത്തി കളഞ്ഞതാണ്. അതുകൊണ്ട് വിലങ്ങനെ കിടക്കുന്ന കുറിയ മല എവിടെയാണ്, കുറിയ മലകൾ കൊണ്ട് നമ്മളെ ചുറ്റപ്പെട്ടതാണ്, അതാണ് കുറവിലങ്ങാട്. ഇനി വേല എന്ന് പറഞ്ഞ ഇവിടെ വേലന്മാരാണെങ്കിലും വേല എന്ന് വെച്ചാൽ ഒഴുക്കം നടത്തുന്നുണ്ട്. ആറിൻ്റെ തീരത്ത് വെള്ളത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒട്ടലിനും മുളവർഗത്തിൽപ്പെടുന്ന ചെടികൾക്കുമാണ് വിലം എന്ന് പറയുന്നത്. കുറ വിലം കാട്, വഴി വിലങ്ങി കിടക്കുന്ന കാട്, അതായിരുന്നു ഋഷി നിർവചനമാണ്. ഈ നിർവചനം ആരും പറഞ്ഞിട്ടില്ല, തെറ്റാണെന്നും ആരെങ്കിലും സ്ഥാപിക്കണം. വിലം തൊടുന്നതാണ് കുറ വിലം കാട്, മൂന്ന് വാക്കിൻ്റെ കോമ്പിനേഷൻ കുറ വിലം കാട്. വേല്, വേലായുധമായ വേലിനടക്കം മുളയെന്നാണ്. വിലം, വില്ലം, വേലെല്ലാം മുളയെന്നർത്ഥമുണ്ട്. മുളങ്കാടുകളാണ് പറഞ്ഞിരുന്നത്, മുളം പ്ലസ് കാട്, മുളങ്കാട്, മുളങ്ങാട്. ഒരുപക്ഷെ ഇതേക്കുറിച്ച് കൂടുതൽ ഭൂഗർഭ ഗവേഷണം നടത്തേണ്ടി വരും, കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. അതുകൊണ്ടാണ്
ഈ വാക്കുകൾ വന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നു രീതിയിലല്ലായിരുന്നു പറയുന്നത്. കുറെ വില്ലൻ കാണും, മൂന്ന് വാക്കുകൾ അസം വേറെ കണ്ടുപിടിക്കും. ഞാനും യാദൃശ്യമായിട്ട് കണ്ടെത്തി കാണും. കാട് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാട്ടിലുള്ള വസ്തുക്കൾ അടുത്ത് തന്നെ മുളകാട് ഇപ്പോഴും നിപ്പുണ്ടാവും. മുളങ്കാടുകൾ, മുളങ്കാടുകൾ എന്ന് പറഞ്ഞൊരു പ്രദേശമായിരുന്നു കേരളത്തിലെ പോലും. ഒട്ടല ഏത് തുടരുന്നതാണ്, അതൊക്കെ ഒട്ട നെയ്യാനും പാ നെയ്യാനും വസ്തുക്കൾ ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴാണ് ഇല്ലാതായത്. അതുപോലെ ഒരു പ്രദേശമായിരുന്നു. അതിൻ്റെ അർത്ഥം ജലസാമീപ്യമുള്ള ചോടൊഴുകുന്ന കരയാണ്. അതിൻ്റെ അടുത്താണ് ഇത് വളരുക. പലതരത്തിലുള്ള മുളകളും ഈറകളും വളർന്ന പ്രദേശമാണ്. അതാണ് പുറകിലെ കാട്. നാടല്ല കാടാണ്. കാട്ടിലും നിലപ്പാറുണ്ടായിരുന്നു. കാട്ടിലാണ് നാളിൽ വിഭവങ്ങൾ ശേഷിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ നാട് ആയി മാറാൻ കാട്ടിനധികം സമയം വേണ്ടി വരുന്നില്ല. സമ്പർക്കമുണ്ട്. കാട്ടിൽ ജീവിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ട്. കാട്ടിൽ നേരം ശേഖരിച്ച് സുഗന്ധ വസ്ത്രം തേച്ച് കുരുമുളക് കാട്ടിൽ വരച്ചിട്ടുണ്ടിരുന്നു. പിന്നെ കൃഷി ചെയ്തുണ്ട്. കൃഷി ചെയ്ത് കുറേ പക്ഷേ കാട് നാടായി മാറിയതാണ്. അതിന് അസ്രാണികൾ ആണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത്. മലയാളത്തിലെ സ്ഥലനാമകോശം മുഴുവൻ ഞാൻ പരിശോധിച്ചു. അങ്ങനെയാണ് ഈ നിഗമനത്തിലെത്തിയത്. എൻ്റെ ഉറവിടം അതാണ്. കാട് നാടിന് അവസാനിക്കുന്ന ഇങ്ങാട്, മേട്, കോട് ഈ വാക്കുകളെല്ലാം പരിശോധിച്ച് ശേഖരിച്ചു. കാട്, കോട്, മേട്, അകം, മുടി, വട്ടം, കടവ്, താനം, കട്ടിത്താൻ, ചേരി, ഊറ്, ഒറ്റനാട്, പള്ളി, പള്ളി, കഞ്ഞിരപ്പള്ളി, പള്ളികൾ കൂട്ടിയത് കരുനാഗപ്പള്ളി, ഇത്രയും പള്ളികളുണ്ട്. ഒറ്റ ആണ് കോക്കാട്, കാട്. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം മലയാളത്തിലുള്ള സ്ഥലപ്പേരുകളുടെ മുഴുവൻ പരിശോധിച്ചു. അപ്പോഴാണ് നാടും കാടും ചിലപ്പോൾ നാടാണ്, ചിലത് കാടാണ്. കാടാണ് കാട്ടുപ്രദേശത്ത് തോടൊഴുകിയിരുന്ന നല്ല നീർച്ചാലുണ്ടായിരുന്ന പ്രദേശമാണ് ഇവിടെ മണക്കാടുകൾ ഒരുപാടുണ്ടായിരുന്നത്. ആ കാലത്ത് പിന്നീടത് അപ്രത്യക്ഷമായിരുന്നു. ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കാടും നാടും ഒന്നിക്കുന്ന സ്ഥലം. പിന്നീട് ഇവിടെ നിന്നാണ് ആളുകൾ രാമപുരത്തേക്ക്, കടപ്പള മഠത്തേക്ക്, കോട്ടയം ഭാഗത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുന്നത്തറ ഭാഗത്തേക്ക്, പുന്നത്തറ പള്ളിക്കുന്ന് സ്ഥലമുണ്ട്. ആ പള്ളിക്കുന്ന് തെരഞ്ഞാൽ പള്ളിയാണ് ആറുകാട്ട്. ഇതിൻ്റെ കുരിശുപള്ളിയാണെന്നുള്ള വിവരം അവരേറ്റു പറയാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ചരിത്രം അതാണ്. പള്ളിക്കുന്നിലായിരുന്നു പള്ളി. പള്ളിക്കുന്ന് പുന്നത്തറയായിട്ടാണ്. പുന്നക്കുന്ന് രണ്ട് പള്ളികളുണ്ട്, തെക്കുംഭാവരെയും വടക്കുംഭാവരെയും. അത് പിന്നെ തെരഞ്ഞാണ്. പള്ളിക്കുന്നിൽ പള്ളിയില്ല. പള്ളിക്കുന്ന് പറയാൻ തന്നെ കാരണം പള്ളിയുടെ ഉണ്ടായിരുന്നു. പള്ളിയിലെ ഒരു ആരംഭിക്കുന്ന എത്രയോ അമ്പള്ളി കുന്ന്, കൂറ്റാറപ്പള്ളി, സാമ്പിക്കൽ, ഈ പ്രദേശങ്ങളൊക്കെ ഇവിടെ കാണും. നമ്മുടെ കൊല്ലകാട് ആന്ധ്രപ്രദേശം പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരല്ലാത്ത ആളുകൾ ആരാധനയ്ക്ക് കൂടുന്ന സമ്മേളനം എന്നാണ് വേദിയല്ല സമ്മേളനം. അവർ വീട്ടിൽ നടന്നാലും അത് പള്ളിയാണ്. ഗുഹയിൽ കൂടിയാലും പള്ളിയാണ്. മരത്തള്ളിൽ കൂടിയാലും പള്ളിയാണ്. അത്തരം പള്ളിയാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറി പള്ളി കെട്ടിടമായിട്ട് തീരുന്നതിന് കുറേ കാലം കിട്ടും. അങ്ങനെയുള്ള ആദ്യത്തെ പള്ളി കെട്ടിടത്തിൽ ചെടി 201-ലാണ് വിദേശമായി നമുക്ക് വിവരം കിട്ടുന്നത്. വിദേശ അനുഗ്രഹിക്കുന്ന പത്രമാണെങ്കിൽ അതേ പേര് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുന്ന് കടമെടുത്തതല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാ. ഇവിടെ പണിയെഴുതിയ കാലത്ത് നമ്മൾക്ക് ആ രേഖകളെ കുറിച്ച് അറിവുള്ള ഈ നാട്ടില് ഇല്ല. അവരാകത്ത് ഉത്തരവാദികളില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യമാണ് നിരണ ഗ്രന്ഥവരി. ഞാൻ ഈ കാര്യം പറഞ്ഞതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നിരണ ഗ്രന്ഥവരി എഡിറ്റ് ചെയ്ത് വലിയ തോമസ് ഓത്രോസാറിനാണ് ഒരുപാട് ഇപ്പോഴും വരുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പകലോമറ്റത്തെ പഴയ കൃതിയിൽ ഗ്രീക്ക് ഭാഷ, ഗ്രീക്ക് ഭാഷ കണ്ടെത്തിയതാണ്. അദ്ദേഹം മാത്രം അത് കുറിച്ചിട്ടുണ്ട്. കാരണം വിവരം പുറത്തുവിട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. പുറത്തുവിടുമ്പോൾ മണ്ടനാകരുത്. അതുകൊണ്ട് 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. ആ കൂട്ടത്തിൽ വരുന്ന വിവരങ്ങളാണ് അവരുടെ കാടിൻ്റെത്. പൂർണ്ണമായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ ആയുസ് അവിടെ തീർന്നു കഴിഞ്ഞാൽ ഓരോ
ആണെങ്കിലും നമ്മുടെ ചരിത്ര പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പഴയ കട്ടണങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് സംരക്ഷിക്കാൻ തുടങ്ങി. ആരുടെ ആരെങ്കിലും ആകട്ടെ, നമ്മുടെ ഭൂമികരുടേതാകാം, നമ്മുടെ മാതാപിതാക്കളുടേതാകാം, അല്ലെ തൊമാസിന്റെ ശിഷ്യന്മാരുടേതാകാം, വിചിത്രന്മാരായിട്ട് ഉണങ്ങേണ്ട പല ആളുകളും പുറകിലങ്ങാടാണ് ജനിച്ച് വളർന്ന് മരിച്ചു കിടക്കുന്നത്. 45 വൈദികരെ അടക്കിക്കുന്ന കപടം ഉണ്ടായിരുന്നു. കർണാടകത്തിന്റെ വസ്തുതി പറയുന്നുണ്ട്. ഇതൊക്കെ തന്നി പൊട്ടിച്ച് കളയാനും മണ്ണിട്ട് മൂടാൻ വളരെ എളുപ്പമുണ്ട്. ഇതൊരു ചരിത്രം അന്വേഷിക്കുന്ന പുസ്തകങ്ങളാണ്. യൂറോപ്യന്മാർ പറഞ്ഞെഴുതിയ പുസ്തകങ്ങൾ ഇത്ര മൂഢമായ വിധത്തിൽ ചരിത്രം നടത്തിയത് കൊണ്ടാണ് നമ്മുടെ ചരിത്രം നമ്മളെ തപ്പിച്ചപ്പെടാതെ പോയി, ഉച്ചത്തെ മുന്നേ മണം നമുക്കില്ലാതെ പോയി. നമ്മുടെ ചരിത്രം അന്വേഷിക്കേണ്ടത് നമ്മുടെ ആളുകളുടെ കഥകളിലാണ്. കഥകളെല്ലാം ശരിയല്ല, പക്ഷെ കുണ്ടത്തുനിന്ന് നിഘണ്ടു എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം പല വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നാട്ടുപുറത്ത് സഞ്ചരിക്കണം. മൈനാത്തുള്ള എന്ന് വാക്ക് അതിന്റെ അർത്ഥം എന്താ? ദേശീയ അലക്കുക. ആരാണ് ഇവിടെ ദേശീയ അലക്കുകാരനായി വന്നത്? സമുദായത്തെ ഒന്നും ആക്ഷേപിക്കാനേ പറയും. കുണ്ടത്തിന് ഈ നഗണ്ട് ഉണ്ടാക്കാൻ അവാഹം എന്ന് കിട്ടി. അതിനുമ്പോഴെ ഭാഗത്ത് അന്വേഷിച്ച് പോകുമ്പോൾ മൈനാത്തന്മാരാണ് അടി മേടിക്കുന്നത്. മൈനാത്തി എന്നൊരു വാക്കും ഇനി ഇവിടെ കുടിയേറിയിരിക്കുന്ന ആളുകളിലായാലും എണ്ണ തൊടാൻ പോയവരല്ല, നാട്ടിൽ വഴക്കുണ്ടാക്കി നിവൃത്തിയില്ലാതെ പോയവരുണ്ട്, അവരെയല്ല. പള്ളിയിൽ കലഹമുണ്ടാക്കി പോയവരുണ്ട്. പിന്നെ എല്ലാവരും ആട്ടിയത്വം അവകാശപ്പെടുന്നു. അത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക വാസനയാണ്. ഇന്ന് നമുക്ക് ധനമുണ്ടായതുകൊണ്ട് ഇന്നലെയും അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വാസനയുണ്ട്. ഗൗരിയരെല്ലാവരും അല്ല സാധാരണ ജാതിക്കാരായിട്ട് അവിടെ ഇതെല്ലാം ഇടകലർന്നിട്ടുണ്ട്. 4 കുടുംബങ്ങൾ ഇങ്ങോട്ട് വന്നത് പഴയ കുടുംബം എല്ലാം ഇടകലർന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തർക്കമാണ് ഏത് കുടുംബം എന്തായി തീർന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്, പെണ്ണുങ്ങളുണ്ടാകും. ആ പെണ്ണുങ്ങളെ വെട്ടിച്ചു വിടുന്നത് വേറെ കുടുംബത്തിലേക്കാണ്. അപ്പം അതുകൊണ്ട് ഈ നമ്മൾ ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഓർക്കണം, കുടുംബങ്ങളെല്ലാം വിവാഹം വഴി കുടുംബങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്രയോ തലമുറകൾ ഒന്ന് ജീവിച്ചവരാണ്. ഒപ്പമുള്ളവരുമായിട്ട് വിവാഹം ഒന്നും നടത്തിയിരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസമാണ്, പിന്നെ സാമ്പത്തികവും പിന്നെ മാതാപിതാക്കളുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ വിവാഹം ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരുപാട് ഇടകലർന്നിട്ടുണ്ട്. ചിലപ്പോൾ അർഹതയാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ സഹോദര മകൾ തന്നെയാണ്, സഹോദരിയുടെ മകളാണ്, സഹോദരിയുടെ മകൻ്റെ അപ്പനാരായിരിക്കും, സഹോദരനല്ല വേറെ കുടുംബത്തിൽ നിന്നുള്ളത്. ഈ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെയാണ് നമ്മൾ അർഹതയാക്കന്മാരെ കുറിച്ച് അവകാശവാദങ്ങൾ പറയുന്നത്. അർഹതയാക്കന്മാർ ആചാര്യരായും അവരായും സഭയുടെ തലവന്മാരും സംശയമൊന്നുമില്ല. ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണം ഈ നാട്ടിൽ നിന്ന് സൈനിക പാരമ്പര്യത്തിൻ്റെ പാരമ്പര്യത്തെ മാനിക്കാൻ പിതാക്കന്മാർ തയ്യാറാകില്ല. പിതാക്കന്മാർ സന്യാസികളെ പോലെ മാറി നിന്നിട്ട് വൈദിക വട്ടം കൊടുത്ത് ഭരണകാര്യങ്ങളിൽ അന്മാരെയും ഇടവേദിയെയും അർഹതയാക്കാൻ ഏൽപ്പിച്ചു. അതിനർത്ഥം മറ്റൊരിതൊന്നും ചെയ്തില്ലെന്നില്ല, അവരുടെ റോൾ മാറിപ്പോയി. ഈ ഒരു പാരമ്പര്യം എഡി 325 മുമ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിനുശേഷം എനിക്ക് ആ സൂര്യദോഷം ഒന്നും പാത്ര ഫീസുമാരും ബാബമാരും ഒന്നും ഇതൊക്കെ നമ്മുടെ ചരിത്രം ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ചില പഴയ പാട്ടുകളിൽ കാണും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കൊത്തുതിരിച്ചവർ കപ്പൽ കയറി നാട് നോക്കി പുറപ്പെട്ടാതെ കൊടുങ്ങല്ലുരങ്ങി ദേവന്നിറങ്ങി കൊച്ചി രഴിമുഖം കണ്ടവരോ തീരെയും നാലും വെടിയും വെച്ചു. വെടി പെട്ടെന്ന് വന്നിട്ടുണ്ട് സേനക്കാർ, പെട്ടെന്ന് വെക്കേണ്ട ശേഷം വെടി കറന്നു. കൊച്ചി രഴിമുഖം കണ്ട വാറ കൊച്ചി രഴിമുഖം ഉണ്ടായത് 1141 ശേഷം. അപ്പൊ അതുകൊണ്ടും ചരിത്രം പാട്ടുകളില്ല. പല കൂട്ടം കാസ്വദിക്കാൻ പദവികൾ കൊടുത്തു രാജവാദ്യത്തോടും കൂടി യോഗ്യതയാൽ നടത്തി ശുദ്ധമായ തൃക്കൈയിലെ പുസ്തകവും വാങ്ങി ശുദ്ധമായ കാസോലിക്ക മാർത്തവന്മാർ വഴിക്കില്ല. ആഹാ, കാസോലിക്ക എതിരാത്തുണ്ടായിരുന്നു. എന്റെ അറിയപ്പെട്ടിട്ടുള്ള 410 കാസോലിക്ക സ്ഥാനം ഉണ്ടാകുന്നത്. 410 അതിനൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കാസോലിക്കയുടെ സ്ഥാനം എവിടെയുണ്ടായിരുന്നു? ബാഗ്ദാദ്. അത് ആയിട്ട് ബാവായുടെ കൽപ്പന ആരെയും എവിടെയാ ബാവാട്? എനിക്കറിയത്തില്ല.
ഒരു ബാബായെ അന്നില്ല. ഇതൊക്കെയാണ് പ്രശ്നം. ചുരുക്കത്തിൽ നമ്മുടെ ചരിത്രത്തെ മുഴുവൻ കൊഞ്ഞനം നിർത്തുന്ന പാട്ടുകളാണ് ചെറുത് ചരിത്രമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതുകൊണ്ട് ആളുകൾ ഇറങ്ങുമ്പോഴുള്ള നാലാം നൂറ്റാണ്ട് വെടിവെച്ചു ഗോപുരം കയറുന്നപ്പോൾ വെടിവെക്കാൻ നൂറ്റാണ്ട് വഴി ശിപ്പായിമാരുന്നു തന്തുക്കളൊക്കെ തളരുന്നയ്യോ പള്ളിത്തണ്ടിന്മേ കൊടിയും കുത്തി തണ്ടിനുമേരിയാരാജവർമ്മൻ വർണ്ണാരൻ ക്ഷത്രിയന ചെമ്പനശ്ശേരിയും കൂടെയുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം വെട്ടത്തു മന്നനും കൂടെയുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം എട്ടാം നൂറ്റാണ്ടിന് ശേഷം ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല. പിന്നെ പുറമേടെ പള്ളി എങ്ങനെയാണ് പ്രതീക്ഷ നടത്തുന്നത്? ഉറഹായിന് ഒരു ദിവസമുണ്ടെന്ന് തെളിയിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്റെ അറിയപ്പെട്ടിട്ടൊന്നും ഇല്ല. ഉറഹായുടെ ചരിത്രം മുഴുവൻ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് സുറിയാനിയിൽ. അത് ആറാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുന്നതാണ് ഗ്രന്ഥം. സുറിയാനിയിൽ ഉള്ളത് 1903 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉറഹായിലെ വെള്ളപ്പൊക്കം മുതൽ AD 222 മുതൽ ഉറഹാ നഗരം രാജാവിൻ്റെ രാജ്യമായിട്ട് തീരുന്ന BC 133 മുതൽ കർത്താവിൻ്റെ വരെ 133 വർഷം മുതൽ എട്ടാം നൂറ്റാണ്ടിലുള്ള സകല സംഭവങ്ങൾ റെക്കോർഡ് ചെയ്ത രേഖയാണ്, ചരിത്ര രേഖയാണ്. അവിടെ ഉറഹായി എഴുസേപ്പത്തിനും എത്താൻ ഉണ്ടായിട്ടില്ല. അതാണ് ചരിത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും രേഖയിലുണ്ട്, എല്ലാം ചരിത്രപരമാണ്. ക്രിസ്ത്യാനികളുടെ പള്ളി ഒലിച്ചു പോയതിനെ കുറിച്ച്, വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ ക്രൈസ്തവ പള്ളിയെ കുറിച്ച് AD 201 വിവരം കിട്ടുന്നത്. ഈ രേഖയെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് നമ്മുടെ ചരിത്രത്തിൽ തെറ്റാണെന്ന് പറയുന്നത്. ഈ രേഖ കണ്ടിട്ടുള്ളത് പറയും ഉറഹായ യോസേപ്പ് വന്നെങ്കിൽ നാലാം നൂറ്റാണ്ട് വന്നിട്ട്. പിന്നെ എന്തുകൊണ്ട് 333, 335, 337 പള്ളി വെച്ചു? നമ്മുടെ ധാരണ അനുസരിച്ച്, 20-ാം നൂറ്റാണ്ടിലെ ധാരണ അനുസരിച്ച് ഇതുവരെ പള്ളി പണി 8 കൊല്ലം. ഇതുവരെ പള്ളി ഉണ്ടായിരുന്ന ആര് പറയും? ഒരു കുരിശ് 4-5 മണിക്കൂർ മതി, അല്ലെങ്കിൽ 2 മണിക്കൂർ മതി. ആ കുരിശായിരുന്നു പള്ളി. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ബേസ് ദീവ എന്ന് പറയപ്പെടുന്ന ഈ കുരിശടികളും ബേസ് ദീവ കുരിശടികൾ അതായിരുന്നു പള്ളി. അവിടെ നിന്ന് അതിൻ്റെ വീടൊക്കെ താഴ്ന്നു വെരിയർപ്പിച്ചു നടത്തിരുത്തി പള്ളിയുടെ 2 പള്ളിയുടെയും യൂണിവേഴ്സിൽ ആറ്റി തീരുന്ന നോക്കുക. കഴിഞ്ഞ ദിവസം പോയി പരിശോധിച്ചാണ് 8 വട്ടം. അത് കാണിക്കുന്നു മാമോദീസായിരുന്നു മുകളിൽ ദീവ. ഇതായിരുന്നു പള്ളി. പിന്നീട് ആ പള്ളി മുന്നോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൈക്കുരിശായി മാറിയത്. അത് മധുവായുടെ മധ്യസ്ഥാനത്ത് നിന്നാണ്. അത് വീടം മാത്രം ഉണ്ടായിരുന്നു പള്ളി ഒരു കാലത്ത്. പിന്നീട് കാവ് പോലെ അച്ഛൻ അവിടെ നിന്ന് വെരിയർപ്പിച്ചിരുന്നു. ആളുകൾ കുറയുന്നു കൂടിയിരുന്നു. ആളുകൾക്ക് മഴ തന്നെയാണ് വെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഐക്യരാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പള്ളി കെട്ടിടം ഉണ്ടാകുന്നത്. അതിനുമ്പ് കെട്ടിടമില്ല. കുരിശ് നാട്ടിൽ കുർബാന ചെയ്യുന്നുള്ളൂ. ഓർമ്മത്തിൽ നിറവൂർ നമ്മുടെ കടവിക്കാർ പള്ളിയായ ഇന്ന് കോട്ടയം വരെയിരിക്കുന്ന പള്ളി കടവി ചാണ്ടിക്കത്തിനുള്ള ഉടമക്കാരുടെ പള്ളിയാണ്. കുടുംബങ്ങളാണ് പള്ളി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പള്ളി വെച്ചത് അതിൻ്റെ ഉടമക്കാരാണ്. ഭാരത പുസ്തം പള്ളി ഉടമക്കാരാണ്. മാലാനാമുത്തി പുസ്തക പള്ളിയാണ് അതിലൂടെ കൊടുത്ത കുടുംബങ്ങളാണ്. കുടുംബത്തിൻ്റെ കേന്ദ്രമാക്കിയാണ് വൈദികരും ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. അതുകൊണ്ട് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ അടക്കിയിരുന്നു. പരിശീലനവും വീട്ടിൽ വെച്ചായിരുന്നു. അല്ലാതെ ഇന്നത്തെ പള്ളി കെട്ടണ പണി 8 വർഷം കുറവ് എടുത്തിരുന്നില്ല. ഇപ്പോഴത്തെ പള്ളി നോക്കുമ്പോൾ അങ്ങനെയായിരുന്ന ഒരു സങ്കല്പത്തിലാണ്. ഇന്ന് പള്ളി ഭൂതാശയാണെങ്കിൽ മെത്രം എന്നാണ്. അതുകൊണ്ട് ഉറഹാ യോസേപ്പിനെ ഉണ്ടെന്നാണ്. ഉറഹാ യോസേപ്പ് എന്നൊരാള് ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു തെളിവ് കൊണ്ടുവരിക. ഉറഹാ യോസേപ്പിന്റെ മാത്രമല്ല ഉറഹായി ജീവിച്ച സകല മെത്രന്മാരുടെ പേരുകളുള്ള ലിസ്റ്റിൽ ഇയാളെ മാത്രം ഒഴിവാക്കി നിന്നുകൊണ്ടാണ്. ഉറഹായ യോസേപ്പ് എന്നൊരാൾ 4-ാം നൂറ്റാണ്ടിൽ ഉറഹായി ജീവിച്ചിരുന്നില്ല. ഈ ഉറഹായ റോമാ സാമ്രാജ്യത്തിലാണ്. കാസോലിക്കായ കാണാൻ പോകേണ്ട കാര്യമില്ല. ഉറഹ കാസോലിക്കയുടെ കീഴിലല്ല. റോമൻ കാസോലിക്ക അന്നില്ല. 342-ാം നൂറ്റാണ്ടിലോ 43-ാം നൂറ്റാണ്ടിലോ തലവെട്ടി ദുഃഖിയായിട്ട് കൊല്ലപ്പെട്ട ശമീവൻ പർശബായയാണ് അന്നത്തെ കാസോലിക്ക. അതിനുശേഷം ദീർഘകാലത്തേക്ക് അവിടെ തലവന്മാരില്ലായിരുന്ന കാലഘട്ടമാണ്. പേർഷ്യൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിൽ കലഹം നടക്കുന്ന കാലമാണ്. AD 379 വരെ ഷാപ്പൂർ രണ്ടാം ചക്രവർത്തി മരിക്കുന്നത് വരെ ക്രൂരമായ മതമേഴം നടക്കുന്ന കാലമാണ്. ഒരിക്കലും ജെറുസലേമിൽ നിന്ന് വന്നിട്ടില്ല, ഉറഹായിൽ നിന്ന് വന്നിട്ടില്ല, ബാഗ്ദാദിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ അവരുടെ സ്ഥലം അന്വേഷിക്കുന്നു. അങ്ങനെയാണ് അടുത്ത കാലത്ത് ക്ലീനായി ഇരുന്ന സ്ഥലം കണ്ടുപിടിച്ചത്. എന്തായാലും താശിയാലുള്ളൊരു മാതാവിനോടെ മെല്ലെ മുതിർന്നവർ സൂര്യകുലത്തിങ്കൽ അകലമറ്റങ്ങൾ വന്നു വന്നവരില്ല. മാതാവിനോടെ മാതാവിൻ്റെ അല്ല ഉള്ള സ്ഥലത്ത്
മരുന്നെ കണ്ടെന്ന് പട്ടാമേൽപ്പിച്ചു. രാജാവിനെ കണ്ട് പട്ടാമ കേൾപ്പിക്കുന്ന ആവശ്യമില്ല, മതാധ്യക്ഷനെ കണ്ട് പട്ടാമ കേൾപ്പിച്ചത് പകലോമത്ത് തോന്നുന്നു. ഇതാണ് നമ്മൾ പാടി നടക്കുന്ന പാട്ട്. മരുന്നെ കണ്ടെന്ന് പട്ടാമ കേൾപ്പിച്ചു, അതുകൊണ്ടാണ് രാജ്യമെന്ന് പകലോമത്തിന്റെ രാജ്യമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രഭു 72 പ്രമുഖന്മാരുടെ നസാണിയുടെ തലവനായ അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം. ദുരിശന്മാരെ പെരുമ്പഴത്ത് രാജാവിനെ അഴിഞ്ഞിച്ച് ഒരാഴ്ച ദുരിശന്മാരെ ഇട്ടുകൊണ്ട് നടന്ന ശേഷമാണ് ഹൈന്ദവ രാജാവ് രാജാവായിട്ട് അംഗീകരിച്ചത്. എന്റെ നാട്ടിലെ പെരുമ്പടവും സർവത്തിലെ ഒന്നാമത്തെ ഇടപ്രഭുവാണ് ആ സ്ഥാനം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേറൊരു തരത്തിലുള്ള അധികാര ശ്രേണിയാണ് നാട്ടിലുണ്ടായിരുന്നത്. സഭ അധികാരം ഒരു വശത്ത്, ഭരണാധികാരം വേറെ വശത്ത്, പട്ടാളക്കാരുടെ അടിയ അകമ്പടി ഉണ്ടായിരുന്നു. അർഹതയൊക്കെ നമ്മളാത്ത ഒരു കാര്യം നടപ്പാക്കരുത്. ഇങ്ങനെ സംവിധാനം വേഷക്കാരെ നമുക്ക് ദാനമായി തന്നതല്ല, ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം അങ്ങനെ രീതിയിൽ വളർന്നതാണ്. അതുകൊണ്ടാണ് മറ്റ് സഭകളിലെ രാക്കന്മാർ ഉണ്ടായിരുന്ന സ്ഥാനം നമ്മുടെ ഇവിടെ അധികാരത്തില്ലാത്തത്. രാക്കന്മാരില്ലാത്ത സഭകൾ ഇവിടെ നിരന്നിട്ടുണ്ട്. വൈദികരുണ്ടെങ്കിൽ, ഡീക്കന്മാരുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് നാട്ടുപുത്രന്മാരെ തരാതിരുന്നത്. നാട്ടുപുത്രന്മാർ നമുക്ക് ആവശ്യം വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യത്തിന് പെട്ടെന്ന് കൊടുക്കാൻ ആവശ്യം, അതിന് ഇടക്കിടക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണകാര്യങ്ങളെല്ലാം നമ്മുടേതായ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ സൈനിക പാരമ്പര്യം. ഈ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനാണ് വത്തിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ വത്തിക്കാനാണ് പോയ ആളുകൾ ആരും നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചാണ് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫെങ്കിലും വരുമായിരുന്നു, വരുത്തേണ്ട ആവശ്യമാണ്. കാരണം ഈ പാരമ്പര്യമുള്ള അത്രയും സൈനിക കാലത്തോളം നീണ്ടു നിൽക്കുന്ന പാരമ്പര്യ സഭയെ അവശേഷിച്ചിട്ടില്ല. നമ്മുടെ നാട്ടില് സുവിശേഷങ്ങളുടെ സാര സർവസ്വമാണ് അമ്പാപാട്ടിലുണ്ടായിരുന്നത്. ആ പാട്ടിന്റെ അന്തിമ പ്രതി ആരും കണ്ടിട്ടില്ല. 17-ാം നൂറ്റാണ്ട് എഴുതിയിരിക്കുന്നത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിന് കുറവുണ്ടായിരുന്നതെല്ലാം ചെതിരി പിടിച്ചു പോയെന്നാണ് പറയപ്പെടുന്നത്. ഹോമിയോതോമസത്തിന് വലിയ പണ്ഡിതനായൊരു കൃഷ്ണൻ, അദ്ദേഹം അമ്പാപാട്ടിന്റെ ഒരു കോപ്പി കണ്ടുപിടിച്ചിട്ട് കുജീനാട് ഗോയന്തയടുത്ത് നേരെ മാന്നാനത്തേക്ക് ഒക്കാത്തച്ഛനെ കത്ത് സ്വീകരിച്ചു. ഇന്ന് മാന്നാനത്തെ കത്തില്ല, എൻ്റെയും കത്തിൻ്റെ കോപ്പി എടുക്കും. ഞാൻ 87-86 നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് വരുത്തിയതുകൊണ്ട് മാന്നാനത്ത് ഞാൻ ഒരു മാസം മുഴുവൻ അന്വേഷിച്ചിട്ട് ഇവിടെ കണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. നശിപ്പിച്ചു കാണും. ഒരു പറ്റ രേഖകൾ കിണറ്റിലിട്ട് മൂടിയിട്ടുണ്ട് എന്നോട് അദ്ദേഹം തന്നെ പറഞ്ഞു. നമ്മുടെ മാപ്പിള പറഞ്ഞച്ഛൻ്റെ ചെറുപ്പച്ഛൻ്റെ ഒരു 10-80 വയസ്സ് കൊണ്ട് മരിച്ചു പോയ ഞെറോ മാപ്പിള പറഞ്ഞച്ഛൻ്റെ പെങ്ങടെ മകൻ്റെ അങ്ങനെ കിണറ് മൂടിയതാണ്. കട്ടിരിക്കുന്ന ഒരു കിണറ് മൂടിയിരിക്കുന്നതാണ് അവരുടെ പള്ളിയിലെ മുറ്റത്ത് കിണർ തേയുമ്പോൾ അഞ്ചാറ് വർഷം അകത്തേക്ക് എത്തിയത്. ആ പള്ളിയുടെ തറ വിളിക്കുമ്പോൾ നാനമ്മ ലിപിയിൽ ഒട്ടടുത്ത് ലിപിയിൽ ഒരുപാട് വിളിക്കുകൾ കിട്ടും. ഇങ്ങനെയുള്ള ഭൂഗർഭഗവേഷണം ഇവിടെ നമ്മൾ നടക്കേണ്ടതുണ്ട്. ഒരുക്കമായിട്ട് ഞാൻ പറയും, ഒരു പറ്റം ചെറുപ്പക്കാരൻ സംഘടിക്കും. 5 പേരാണെങ്കിൽ മതി, 4 പേരാണെങ്കിലും മതി, 3 പേരാണെങ്കിലും മതി, 10 പേരാണെങ്കിലും മതി. നാട്ടിൻപുറത്തുള്ള ഇറങ്ങി ധൈര്യമായിട്ട് ഓരോ വീടിൻ്റെയും കഥകൾ ചോദിച്ച് ക്വസ്റ്റിനെ ഞാൻ തയ്യാറാക്കിത്തരാം. ആരെങ്കിലും സഹകരിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടറിവുകളൊന്നും ശേഖരിക്കണം. നാട്ടറിവിൽ നിന്ന് ചരിത്രം ഉണ്ടാകും. ഞാൻ പല കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ പുസ്തകങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട, അത് പരസ്പരം കോപ്പി അടിക്കുന്നതാണ്. നാട്ടുകാർ പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവരും പരമ്പരാഗതമായ കുടുംബങ്ങൾ കഥകൾ പറഞ്ഞു പോകുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് ചരിത്രം കിട്ടും. എനിക്ക് പല വിവരങ്ങളും കിട്ടിയിരുന്നവരാണ്. ക്ലാസ് വെച്ച് പാലിയൂർ അങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. പഴയ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇതിപ്പം ഡയറക്ട് സ്കൂളിൽ നിന്ന് പഠിച്ച് സൺഡേ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കഥകളൊക്കെ ആവർത്തിക്കും. പക്ഷെ അന്ന് ഇതൊന്നും പ്രകടമായിട്ടില്ലായിരുന്നു. കാസോലിക്ക പദവികൾ കിട്ടണമെന്നുണ്ട്, അവരാർക്കും കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അത് നാലാമത്തെ സംഭവമല്ല. അനുവാദം കൈക്കൊണ്ടു കൊച്ചിയിൽ മെച്ചമായി തോമാക്കാരും കൊച്ചിയൊക്കെ കൊച്ചി വന്ന് 15-ാം നൂറ്റാണ്ട് കൊച്ചിയില്ല. ഹോമത്ത് റോമാക്കാരിവിടെ എത്തിക്കഴിഞ്ഞ ശേഷമുള്ള പാടാണ്. സൂര്യവിരത്തങ്ങൾ വന്ന് പട്ടാമ കേൾപ്പിച്ചു. സത്യവിശ്വാസികളാണ് ഞങ്ങളെന്ന്. അങ്ങനെയാണ് ഈ ആനുകൂല്യങ്ങൾ പിടിച്ചെടുത്തത്. ആനുകൂല്യങ്ങൾ ഇവിടുത്തെ നസ്രാണികൾക്ക് ഉണ്ടായിരുന്നു. വേറെ ഗതികേട് പറ്റിയത് ഇന്ന് നീ ഞങ്ങളെ കൈവിട്ടു പാടാനേ മാറാനാ പാലാമത്തെ മാറാവാണ്
പട്ടണം ഒന്നില്ല, ഭാഷണം ഒന്നില്ല, ഭംഗികൾ ഞങ്ങളുടെ ഭൂഷണം കൊണ്ടിട്ട് കരുത്തനെ ഞങ്ങളെ രൂപപ്പെടുത്താക്കണം എനക്കറിയില്ല എന്നുള്ള അപേക്ഷയെ കേട്ടൊരു മാറാനും മാറാൻ കർത്താവിനോട് സഭയിൽ തരണം. നന്ദി കലർന്നോടൻ അന്ന് അരുൾ ചെയ്തു കാലോചിതം പോലെ നാട്ടിലെ കാലമീനാറിഞ്ഞു ഞാൻ എത്തിക്കേ. 12 വർഷം കൊണ്ടു അങ്ങനെയാണ്, 12 വർഷം ക്ലിനിക്കിലാണ്. ചേരാൻ വരുവാണ്, നാട്ടിൽ നിന്ന് എഴുതിച്ചിട്ട് വന്നിരുന്നു. ഇവിടെ നാട്ടിൽ വരിക, നാട്ടിൻ്റെ കാരണം അറിഞ്ഞില്ലേ. ഇനി പെൺമയിൽ പോയാലും മക്കളെ നിങ്ങൾ ചട്ടയും കൊണ്ടും കൊന്തതരമുണ്ട്, കൊന്തതരമുണ്ട്, ഒക്കെ ഒന്നതരമെന്നറിയാം. ചന്തമായുള്ള ഒരു കോപ്പുകൾ കൂട്ടിയിട്ട് കപ്പലെ കയറുവാൻ കടപ്പുറം കാറെ കടപ്പുറം അവർ കരഞ്ഞു പിടിച്ച് വരുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ മനസ്സിലും 10 മുതൽ 7 മുങ്ങ എപ്പോഴും വിചിന്തി 10 കരപ്പനെയും 7 ഉദാശമാണ്. 7 ഉദാശങ്ങൾ സഭ പ്രവേശിച്ചിട്ടില്ല അന്നത്തെ കാലത്ത്. മൂവരൂപന്റെ കൽപ്പനയാലെ മാത്തോമ മൈലാപ്പൂര് മുട്ടുപാടുകൾ തീർന്നു. മൈലാപ്പൂർ കഥ പോലെ ചെന്നവർ കുമ്പിട്ടു വാഴുമേറ്റാറ് വെച്ചു വാണവർ മൂന്നു പരിശ്രമേ. മൈലാപ്പൂർ ഇനി കൊണ്ടുവരുന്നത് കുടിയേറ്റം ഒരുപാട് നടന്നിട്ടുണ്ട്. അതിന് വേറെ ഒരു കുടിയേറ്റം ആരാ നടന്നിട്ടുണ്ട്? അമേരിക്ക നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അമേരിക്ക അതുകൊണ്ട് അർമേനിയൻ സഭ മാത്രമേ ഉള്ളൂ വിവാഹബന്ധ വഴിയായിട്ട് മറ്റുള്ളവരെ സഭയിലേക്ക് സ്വീകരിക്കുന്നത്. ലോകത്തൊടുതിയ ഒരു സഭയുണ്ട്, അർമേനിയക്കാരനാണ് 4 നൂറ്റാണ്ടിൽ വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നമാണ്. ചരിത്രം മുമ്പേ അറിയുന്നുണ്ട്. ചുരുക്കത്തിൽ പഴയ 7 പള്ളികളെ കേന്ദ്രമാക്കിയല്ല നമ്മുടെ ചരിത്രം വികസിച്ചത്. ചരിത്രം വികസിച്ചത് കുറവരങ്ങാട് പ്രദേശത്തെ കേന്ദ്രമാക്കിയിട്ടാണ്. ഇന്നത്തെ കുറവരങ്ങാടല്ല, വിശാല കുറവരങ്ങാട്. അതുകൊണ്ട് ഇവിടെ നൽകപ്പെട്ട സന്ദേശം കുർബാനയുടെ മാമോദീസയുടെ സന്ദേശമാണ്. ജീവതരത്തിൻ്റെ പുറവയിൽ നിന്ന് ആർക്കും ദാഹിക്കുന്ന എന്തെടുക്കുമെന്ന് കുടിക്കട്ടെ. പൊതുവായ സന്ദേശമാണ് നൽകപ്പെട്ടത്. ഈ സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പുറവരങ്ങാടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ചരിത്രമാണ്. ഇതുപോലൊരു ചരിത്രം മറ്റൊരു നാടിനും മറ്റൊരു പള്ളിക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പുറവരങ്ങാടിനെ വാഴ്ത്തപ്പെട്ട പട്ടണം എന്ന് മണിയർ പോലും വാർത്തിരിക്കുന്നു. എല്ലാ നന്മകളുടെയും ഉറവിടമെന്ന് ഉറവിടങ്ങൾ എന്നാ പറയുക. ഫൗണ്ടൻ തോന്നിയതേ ആണ്. ഇനി പള്ളി എത്ര പ്രാവശ്യം കുറച്ചു കൊടുത്തിട്ടുണ്ടാവും. മുളങ്കൂട് കൊണ്ടുള്ള പള്ളിയായിരുന്നു നിരേശിച്ചവരുന്നുണ്ടായിരുന്നു. മുളക് കൊണ്ടല്ലോ, ഇപ്പം മുളങ്കാടുകൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ മുളക് പള്ളി ഉണ്ടാക്കാൻ പറ്റും. ഒരു രാത്രി കൊണ്ട് മേഞ്ഞി എടുത്തിട്ടുണ്ട്. എത്ര വലുതാണെങ്കിലും ചെമ്പിളാവ് പള്ളി അങ്ങനെ മേഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പക്ഷം. അപ്പം അതുകൊണ്ട് പള്ളി പണിയുന്നതിന് മറ്റൊരു കൊല്ലം വേണ്ട. അന്ന് ചക്രവർത്തിമാർക്ക് ഒരു ഇവിടെ ഇന്ന് പണിതിരിക്കുന്ന പള്ളിയുടെ വലിപ്പം ഏതാണ്ട് 10 അടി വീതി 15 അടി നീളമാണ്. അത് 2 ദിവസം പണിയുന്നത്. അതുകൊണ്ട് ഈ പള്ളി ഉപദേശം ചെയ്യാൻ ഉറഹാ യൂസഫിനെ കാസിരുന്നു എന്ന് പറയുന്നത് പള്ളി ഉപദേശം ചെയ്യാൻ അന്ന് എത്ര ആവശ്യമാണെന്നുള്ള സങ്കല്പത്തിലാണ്. പള്ളിക്ക് അവർക്ക് പിതാവും കുരിശും കൂട്ടരച്ചനും രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ്. സ്ത്രീകോ എഴുതുന്ന പള്ളി വ്യഞ്ജിച്ചത് കാരണത്തെക്കുറിച്ച് പറഞ്ഞു. പള്ളി വ്യഞ്ജിക്കാൻ സീറോ മലബാർ എഴുതുന്ന പൗരസുരാൻ മറ്റു പൗരസുരും വൈദികം മതിയാവും. സൈന്യം ഉപയോഗിച്ച് വ്യഞ്ജിക്കണമെങ്കിൽ മാത്രം പത്രമാണ്. അതുകൊണ്ടാണ് പത്രന്മാർ ഇവിടെ ആവശ്യമുള്ളത് കൊടുക്കുന്നത്, പട്ടം കൊടുക്കാൻ. എൻ്റെ അവിടെ പോയി പട്ടം മേടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സിസ്റ്റം പുരാതനമായി നിന്നത്. പിന്നീട് ഇത്ര സ്ഥാനത്തിൻ്റെ ദൈവശാസ്ത്രം വികസിപ്പിച്ചത് അന്ത്യോഗ്യനെ ഇഗ്നേഷ്യസാണ്. അതായത് പത്രോസിന് പട്ടം മേടിച്ച അന്ത്യോഗ്യനായിരുന്നു ഇഗ്നേഷ്യസ്. ആ തിയോളജി ഇനി എത്തിയിട്ടില്ല. തിയോളജി എത്രയെങ്കിലും 100 ആണ്ടുകൾ എടുക്കും. അന്ത്യോഗ്യയുടെ നമ്മൾ എന്തോ ഇല്ല. നമ്മളിവിടെ തോമാസിയായുടെ മക്കളായിട്ട് ജീവിക്കുകയാണ്. തോമാസിയെ പഠിപ്പിച്ച തോമായുടെ നിയമവും മാർഗവും എടുത്തിട്ട് വഴിപാടും എടുത്തിട്ട് അത് എഴുതപ്പെട്ടിട്ടില്ല. അതൊരു കുറവാണ്. ആ നികത്താനുള്ള ഒരു കടമയാണ് നമുക്കുള്ളത്. എഴുതിയ വസ്തുവൊന്നും കിട്ടുകയില്ല. കഥകൾ ശേഖരിക്കുക, അത് ശേഖരിച്ചു തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവശാസ്ത്രത്തിൽ സന്ദേശിക്കും. പഴയ നിയമത്തിൽ വെളിപ്പെട്ട പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവവചനത്തിൻ്റെ ദൈവവചനമാകുന്ന പാല് കുടിക്കുന്ന അനുഭവമാണ് ജീവൻ തേടുന്ന അനുഭവമാണ് കുറവെങ്ങാടുള്ളത്. വെള്ളം കുടിച്ച് സുഖപ്രാപ്തി ഉണ്ടാകും. വെള്ളമല്ല അവർ കുടിക്കുന്നത്, വിശ്വാസമാണ് പാലം ചെയ്യുന്നത്. വിശ്വാസത്തിനുള്ള പ്രാർത്ഥനയാണ് കുർബാനയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ അപ്പവും വെള്ളവും നൽകിക്കൊണ്ട് മാമോദീസായുടെയും അതിൻ്റെ അനന്തര വിരുന്നായ
ആരും കൈ കഴുകിയിട്ടാണ് വിരുന്നിന് പോയിരുന്നത്. അടുത്ത കാലത്ത് പള്ളിയിൽ കയറിയതും ആരും കൈ കഴുകിയിട്ടാണ്. ഇങ്ങനെ ശുദ്ധി പ്രാപിച്ച് മാതാവ് നൽകുന്ന മാതാവാണ് ജീവന്റെ അപ്പമായ കർത്താവിന് നൽകിയത്. അപ്പൊ അതുകൊണ്ടാണ് കയ്യില് ചിത്രത്തിലും രൂപത്തിലും ഈ പടം നമ്മുടെ വീട്ടിൽ വേണം, അത്യാവശ്യമാണ്. കടകളിൽ വേണം, നാട്ടിൽ വേണം. മറിയത്തിന്റെ കയ്യിൽ കർത്താവുള്ള ചിത്രീകരണമാണ് പൗരസ്ത്രീ. എല്ലാ അർത്ഥത്തിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ഇടവക്കാരന്മാരൊക്കെയല്ല, സഭയ്ക്ക് വേണ്ടി ഒരു സന്ദേശം കിട്ടിയിരിക്കുന്ന ജനത ആ സന്ദേശം സ്വീകരിച്ച് പല നാടുകളിലേക്ക് പോയിരിക്കുന്നു ഇവിടുന്ന്. അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കുന്നത് മാതാവിന്റെ അക്കരയ്ക്ക്. അപ്പൊ ആ മാതൃഭക്തിയുടെ അഖില ലോക തലസ്ഥാനമായിട്ട് ഒരു സ്വീകരണം ലോകത്തിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടക കേന്ദ്രം എഴുതി വെക്കണമെന്ന് 2004 ഞാൻ ആവശ്യപ്പെട്ടതാണ്. മണറാട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അനുഗ്രഹീത പട്ടണമെന്ന് മണിയർ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ രംഗങ്ങളിലെയും ഉറവിടം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറവല്ല കാടിന്റെ വിശേഷം, ഇതിനെ പല നല്ല വിശേഷം ആർക്ക് തരാൻ പറ്റും. അതുകൊണ്ട് കുറവരങ്ങാട് കുറവരങ്ങാടായി നിലനിൽപ്പ് നടത്തുന്ന കാലം മാതാവിന്റെ വഴിയെ അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ പുത്രം എന്ന് പറഞ്ഞ ആ വേദിയിലേക്ക് കടന്നു ചെല്ലുക. അവൻ പറയുന്ന എന്തോ നിങ്ങൾ ചെയ്യുക, ഇതാ കർത്താവിന്റെ ദാസി. മാതാവിന്റെ സകല മരിയോളത്തി കുറവരങ്ങാട് ഇതാ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ക്രിസ്ട്രോളജി ക്രിസ്തുശാസ്ത്രം കൂടെ ഉണ്ട്, കംപ്ലീറ്റ് എക്ലേസിയോളജി. ഇതൊന്നും പുസ്തകം എഴുതിയിരിക്കുന്നതല്ല, മനുഷ്യന്റെ ജീവിത ശൈലിയിൽ അലിഞ്ഞു ചേർന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം യൂറോപ്പിലെ പോലെ പുസ്തകങ്ങളിൽ എഴുതപ്പെടാത്ത ഒരു അനുഗ്രഹമാണ്. അതിന് നിരന്തരമായ വ്യാഖ്യാനം ആവശ്യമുണ്ട്. ഏത വസ്തുവായിട്ടതിന് ബന്ധം? ഉറവിടങ്ങളെ ശ്രീഹന്മാരുടെ കുടിച്ച പാലം ചെയ്ത അതേ ഉറവിടമാണ്. മോശയിൽ കണ്ടെത്തിയ ജീവിതം ദാഹിക്കുന്നതും എന്റെ വക്കലൊന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞവന്റെ അനുഗ്രഹം തീർച്ചയായും എഴുതുന്ന സ്ഥലം. അതുകൊണ്ടാണ് പർവ്വതങ്ങാടിനെ മനുഷ്യർ നടന്നാലും മറക്കാത്ത മനുഷ്യർ ധാരാളമായിട്ട് വരുന്നത്. ഓർമ്മയിരിക്കട്ടെ, പുണ്യഭൂമിയിലൂടെയാണ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല. എന്തുകൊണ്ട് മാതാവ് ഈ സ്ഥലം തിരഞ്ഞെടുത്തു? കാരണമുണ്ട്. തലമുറ തലമുറയായിട്ട് തോമാശയുടെ മക്കൾ ഒരു ചെറുതുള്ളി മഹാസമുദ്രത്തിൽ ജീവിക്കണം. അതിന്റെ ചൈതന്യം നമ്മുടെ സഭയ്ക്കുണ്ട്. ലോകത്തിൽ മറ്റൊരു സഭയ്ക്ക് ഇതുപോലെ ചൈതന്യം ഇത്ര വിഭജിതമായിട്ടും കീറി മുറിക്കപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ആ ചൈതന്യമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. പൂർവികരുടെ വിശ്വാസം, ശ്രീഹന്മാരുടെ ഒഴികെ വിശ്വാസം, മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശു നമ്മളെ ദാഹം തീർക്കുന്നു, വിശപ്പ കറ്റുന്നു, ജീവന്റെ അപ്പമായി തീരുന്നു. ഈ സന്ദേശം ഉൾപ്പെടുക.